പറഞ്ഞ ഞാൻ അങ്ങ് ചിരിച്ചുപോയി. കാരണം ഇവര് മക്കള് 8 പേര്. ഈ മനുഷ്യന്റെ അനിയൻ അച്ഛൻ, ഈ മനുഷ്യന്റെ അപ്പന്റെ ചേട്ടൻ അച്ഛൻ, ഈ മനുഷ്യന്റെ കുടുംബത്ത് ഒരു പിതാവുണ്ട്, ഇദ്ദേഹത്തിന് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. വലിയ കുടുംബം, കേരളം ഇന്ത്യ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കുടുംബം. പക്ഷെ ഈ മനുഷ്യൻ പറയാണ്, എനിക്കാരുമില്ല. സകലമാന മനുഷ്യരും അനുഭവിക്കുന്ന ഒരു വേദനയാണിത്. ചില സമയങ്ങളിൽ നമുക്ക് എല്ലാവരും ഉണ്ട്, പക്ഷേ നമുക്ക് ആരുമില്ല. എല്ലാവരും ഉണ്ട്, പക്ഷെ ആരുമില്ല. മനുഷ്യരെല്ലാവരും അനുഭവിക്കുന്ന ഒരു മാനസിക വ്യഥയാണ് എല്ലാവരും ഉണ്ട് ആരുമില്ല. ജർമ്മിയ വിലാപങ്ങൾ 1:17, സിയോൻ കൈനീട്ടുന്നു, അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, ആശ്വാസദായകൻ കർത്താവ്. കർത്താവ് നമ്മളെ ആശ്വസിപ്പിച്ചാലേ നമുക്ക് യഥാർത്ഥത്തിൽ ആശ്വാസം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ദൈവത്തിന് മാത്രമേ നമ്മളെ യഥാർത്ഥത്തിൽ ആശ്വസിപ്പിക്കാൻ കഴിയൂ. കാരണം യഥാർത്ഥമായ ആശ്വാസം ദൈവത്തിലാ, ദൈവസന്നിധിയിലാണ് നമുക്ക് യഥാർത്ഥമായ ആശ്വാസം ലഭിക്കുന്നത്. കരമെത്തി പറയുമോ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നുണ്ട്, 62-ാം സങ്കീർത്തനം 1-ാം തിരുവചനം, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ആശ്വസിപ്പിച്ചാലേ നമുക്ക് യഥാർത്ഥത്തിൽ ആശ്വാസം ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ വിശുദ്ധ ഗ്രന്ഥത്തില് നിരവധി വ്യക്തികൾ, നിരവധി മനുഷ്യരെ ആശ്വസിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1 സാമുവേൽ പുസ്തകത്തില് ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവായ എൽഖാന ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എൽക്കാന എന്ന് പറയുന്ന മനുഷ്യന് 2 ഭാര്യമാരാണ്, 1 ഹന്നായും 2 പെന്നീനായും. ഹന്നായ്ക്ക് മക്കളില്ല, പെന്നീനായ്ക്ക് മക്കളുണ്ട്. ഈ മക്കളില്ലാത്ത ഹന്ന എപ്പോഴും കണ്ണുനീരില്ല. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1 സാമുവേൽ 1:8, ഭർത്താവായ എൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ. ഹന്നായോട് അവളുടെ ഭർത്താവ് ചോദിക്കുകയാണ്, ഹന്ന നീ എന്തിനാണ് കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ. 10 മക്കളുള്ള ഒരു സ്ത്രീയേക്കാൾ കൂടുതൽ സ്നേഹവും കരുണയും ആശ്വാസവും ഞാൻ നിനക്ക് തരുന്നില്ലേ. പിന്നെ നീ എന്തിനാ കരയുന്നേ? പിന്നെ നീ എന്തിനാ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ എൽക്കാന ഈ ഹന്നായെ എന്തെല്ലാം വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടും അവൾക്ക് യാതൊരു ആശ്വാസവും കിട്ടിയില്ല. എന്നാൽ എന്തു സംഭവിച്ചു? ആശ്വാസദായകനായ കർത്താവ് അവളുടെ ഉദരത്തെ അനുഗ്രഹിച്ചു, ഒരു മകനെ നൽകി. സാമുവൽ അവളുടെ ദുഃഖമെല്ലാം കടന്നുപോയി, അവൾക്ക് വലിയ ആശ്വാസമുണ്ടായി. പിന്നെ എന്തു സംഭവിച്ചു? കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്തിരുന്ന ഹന്നായെ ദൈവം ആശ്വസിപ്പിച്ചപ്പോൾ ഉണ്ടായ സംഭവം എന്താണ്? 1 സാമുവേൽ 2:1, ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, കണ്ണുനീരിനെ ആനന്ദമാക്കാൻ കഴിയും. ദൈവസന്നിധിയിൽ നീ ആശ്വാസം കണ്ടെത്തിയാൽ കരമുയർത്തി പറയുമോ, ഹല്ലേലൂയ ഹല്ലേലൂയ കരമുയർത്തി പറയുമോ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ടവരെ, ജോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവന്റെ 3 സ്നേഹിതന്മാർ രാവും പകലും ആശ്വസിപ്പിക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജോബിന്റെ പുസ്തകം 2-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ,
ജോബിന് സംഭവിച്ച അനർത്ഥങ്ങളെ കുറിച്ച് അറിഞ്ഞ മൂന്ന് സ്നേഹിതന്മാർ, തേമാനിയനായ എലിഫാസ്, ശൂഹിനായ ബിൽദാദ്, നാമാത്യനായ സോഫാർ, ഒരുമിച്ച് അവനോട് സഹതാപം കാണിക്കാനും അവനെ ആശ്വസിപ്പിക്കാനും അവിടെ എത്തി. അവരെത്തിയത് അവനെ ആശ്വസിപ്പിക്കാനാ. അവർ ഒരുമിച്ച് അവനോട് സഹതാപം കാണിക്കാനും അവനെ ആശ്വസിപ്പിക്കാനും അവിടെ എത്തി. എന്ത് സംഭവിച്ചു? ദൂരെ വെച്ച് കണ്ടപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കെ നിലവിളിച്ചു, വസ്ത്രം കീറി, ശിരസിൽ പൂഴി വാരി വിതറി. അവന്റെ പീഡകൾ അതികഠിനമെന്ന് കണ്ട് ഒരക്ഷരം സംസാരിക്കാനാവാതെ ഏഴ് രാവും ഏഴ് പകലും അവർ അവനോടൊപ്പം നിലത്തിരുന്നു. ദൂരെ വെച്ച് കണ്ടപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കെ നിലവിളിച്ചു, വസ്ത്രം കീറി, ശിരസിൽ പൂഴി വാരി വിതറി. അവന്റെ പീഡകൾ അതികഠിനമെന്ന് കണ്ട് ഒരക്ഷരം സംസാരിക്കാനാവാതെ ഏഴ് രാവും ഏഴ് പകലും അവർ അവനോടൊപ്പം നിലത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടൊന്നും ജോബിന് യാതൊരാശ്വാസവും ലഭിച്ചില്ല. അവർ പൂഴി വാരി വിതറിയത് കൊണ്ടോ വസ്ത്രം കീറിയത് കൊണ്ടോ ഏഴ് രാവും ഏഴ് പകലും അവനോടൊപ്പം നിലത്തിരുന്നിട്ടും ഒന്നും ജോബിന് ആശ്വാസമുണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ആശ്വാസദായകൻ കർത്താവ് ദൈവം ആശ്വസിപ്പിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ആശ്വാസം ലഭിക്കുന്നത്. ആശ്വാസദായകനായ കർത്താവ് സമയത്തിന്റെ പൂർണതയിൽ ജോബിനെ ആശ്വസിപ്പിച്ചപ്പോൾ അവന് വലിയ ആശ്വാസമുണ്ടായി. ആശ്വാസം ദൈവസന്നിധിയിലാണ്. നീ ആശ്വാസം കണ്ടെത്തേണ്ടത് കർത്താവെങ്കിലാണ്. ഇന്ന് നിന്നെ നിന്റെ ദൈവം വിളിച്ചിരിക്കുന്നത്. നിന്നെ ദൈവം ഇന്ന് ആശ്വസിപ്പിച്ച് നയിക്കും. നിന്റെ കണ്ണുനീര് തുടച്ച് നിന്റെ കർത്താവ് നിന്റെ അനാഥത്വം നീക്കി. ഇന്ന് ഇന്നിന്റെ ദൈവമാണ് നമ്മുടെ കർത്താവ്. അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായ കർത്താവ് ഇന്ന് നിന്റെ കണ്ണുനീര് തുടച്ച് നിന്നെ ആശ്വസിപ്പിക്കും. വിശ്വാസത്തോടെ കരമുയർത്തിയത് ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഒരു ആശ്വാസ പ്രകടനം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് അത് യോഹന്നാന്റെ സുവിശേഷത്തിലാ. ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ, അവൻ രോഗബാധിതനായി എന്നറിയിക്കാൻ അവന്റെ സഹോദരിമാർ മർത്തായും മറിയും ലാസറിനെ സ്നേഹിക്കുന്ന യേശുവിന്റെ അടുത്തേക്ക് ആളയച്ചു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ലാസർ സ്നേഹിക്കുന്ന യേശു എന്നല്ല, യേശു സ്നേഹിക്കുന്ന ലാസർ. യോഹന്നാൻ 11:3, ഇതാ അന്ന് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവന്റെ അടുക്കലേക്ക് ആളയച്ചു. ഇതാ അന്ന് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു, യേശു സ്നേഹിക്കുന്ന ലാസർ. ലാസർ സ്നേഹിക്കുന്ന യേശു എന്നല്ല ഗ്രന്ഥം പറയുന്നത്, യേശു സ്നേഹിക്കുന്ന ലാസർ. യേശു പോയില്ല, കാരണം ദൈവം എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. സഭാപ്രസംഗൻ 3:1, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യം പ്രാപിക്കാനും ദൈവം ഒരു സമയമുണ്ട്. സകല കാര്യത്തിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. സമയത്തിന്റെ പൂർണതയിൽ യേശു ഈ ഭവനത്തിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചു 4 ദിവസം കഴിഞ്ഞു. ലാസർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ മരിച്ച് 4 ദിവസങ്ങൾ കഴിഞ്ഞു. എന്ത് സംഭവിച്ചു? യേശു വരുമ്പോൾ ഈ ഭവനത്തിൽ കാണുന്ന കാഴ്ച എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 11:19, അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. അനേകം യഹൂദർ എന്നാ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. എന്നിയാൽ തീരാത്തമത്ര ജനം ഈ സഹോദരിമാരുടെ വീട്ടിൽ വന്നിരിക്കുകയാ. എന്തിനാ? അവരെ പ്രിയപ്പെട്ട സഹോദരൻ മരിച്ച ദുഃഖത്തിൽ കഴിയുന്ന ഈ സഹോദരിമാരെ ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, മരണ വീട്ടിൽ പോകേണ്ടത് എന്തിനാ? ആശ്വാസം പകരാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേക യഹൂദർ
ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ ഭവനത്തിൽ വന്നു. ഈ സഹോദരിമാരെ ആശ്വസിപ്പിച്ചിട്ട് അവർക്ക് യാതൊരു ആശ്വാസവും ഉണ്ടായില്ല. എന്ത് സംഭവിച്ചു? യേശു വന്നു എന്നറിഞ്ഞപ്പോൾ മറിയം യേശുവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വീണ്ടും യോഹന്നാൻ 11:31 മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു. വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്ന യഹൂദർ 4 ദിവസമായിട്ട് ഈ യഹൂദർ രാവും പകലും ഈ സഹോദരിമാരെ പലതരത്തിൽ പല വാക്കുകൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരിമാർക്ക് യാതൊരു തരത്തിലുള്ള ആശ്വാസവും ലഭിക്കുന്നില്ല. അവർക്ക് എപ്പോഴാണ് ആശ്വാസമുണ്ടായത്? ആശ്വാസദായകനായ കർത്താവ് അവൻ വിളിച്ചു. ലാസറിന്റെ കുഴിമാടത്തിന്റെ മുമ്പിൽ വന്നിട്ട് അവൻ സ്വരമുയർത്തി വിളിച്ചു, ലാസറേ പുറത്തു വാ. പ്രിയപ്പെട്ടവരെ, ദൈവം ആശ്വസിപ്പിച്ചാലേ നമുക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ. നമ്മൾ ആശ്വാസം കണ്ടെത്തേണ്ടത് കർത്താവിന്റെ സന്നിധിയില, ദൈവസന്നിധിയില. കരമുയർത്തി എന്ന് പറയാമോ? സ്വരമുയർത്തി എന്ന് പറയാമോ? അതുകൊണ്ടാണ് ബാറൂക്കിന്റെ പുസ്തകം 4:30 പറയുന്നു, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം വരളും. നമുക്ക് പേരിട്ടത് കർത്താവ. യെശയ്യാ 49:1 ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടെ തന്നെ നാമകരണം ചെയ്തു. നമുക്ക് പേരിടുന്നത് കർത്താവ. അത് അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം ചെയ്യുന്ന കാര്യമാണ്. ആ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുമെന്നാണ് ബാറൂക്ക് 4:30 പറയുന്നത്. കരമുയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാമോ? ഹല്ലേലൂയ. യെശയ്യാ 12:12 യെശയ്യാ 51:12 കർത്താവ് പറയുന്നുണ്ട്, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ. കർത്താവ് പറയാണ്, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ. കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും കർത്താവ് പറയുന്നുണ്ട്, യെശയ്യാ 66:13 കർത്താവ് പറയുന്നു, അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഒരു കുഞ്ഞിന്, ഒരു വ്യക്തിക്ക് ഏറ്റവും അധികം ആശ്വാസം ലഭിക്കുന്നത് അവൻ്റെ അവളുടെ അമ്മയെ ആശ്വസിപ്പിക്കുമ്പോഴാണ്. അമ്മയേക്കാൾ സ്നേഹമുള്ള ഒരു കർത്താവ് പറയാണ്, മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാണ്, അവനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ പറയാണ്, അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. സ്വരമെത്തി പറയാമോ? ഹല്ലേലൂയ. 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 ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ജനമേ, നിങ്ങൾ വരുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ എത്തി. എന്തിനാണെന്ന് അറിയാമോ? ദൈവത്തോട് ആലോചന ചോദിക്കാൻ, ദൈവഹിതം അന്വേഷിക്കാൻ. കർത്താവേ, ഈ ജനത്തോട് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കാൻ. അഹങ്കാരം പറയുകയല്ല, ഉള്ള വസ്തുത പറയാൻ വേണ്ടി പറയാണ്. എൻ്റെ ബൈബിളിൻ്റെ 2 സൈഡിലും ഏതാണ്ട് 90 വിഷയങ്ങളുടെ നോട്ടിരിപ്പുണ്ട്. 90 വിഷയങ്ങൾ പ്രസംഗിക്കാനുള്ള നോട്ട് കയ്യിലുണ്ട്. പക്ഷെ ദൈവഹിതം അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരുന്നത്. കർത്താവിനോട് കണ്ണുനീരോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറയുന്നത്, ഈ ജനം ആശ്വാസം തേടി വന്നിരിക്കുന്ന ജനമാ. ഇവരറിവ് തേടി വന്നവരല്ല. ഇവർ മറ്റൊന്നും മേടിക്കാൻ വേണ്ടിയും വന്നവരല്ല. ആശ്വാസം കണ്ടെത്താൻ വരുന്ന ജനമാ. എന്റെ ജനത്തെ നീ ആശ്വസിപ്പിക്കുക. അപ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ചു, യെശയ്യാ 40:1 നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ എന്റെ ജനത്തെ, ആശ്വസിപ്പിക്കുവിൻ. കർത്താവ് പറയാണ്, എന്റെ ജനത്തെ നീ ആശ്വസിപ്പിക്കുക. എന്റെ ജനം വിഷമിക്കുന്നു, എന്റെ ജനം വേദനിക്കുന്നു, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല, നീ ഒന്ന് ആശ്വസിപ്പിക്കുക എന്റെ ജനത്തെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ ഇന്ന് ആശ്വസിപ്പിക്കും. ദൈവ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും ഈ ദേവാലയത്തിന്റെ ഏത് മുക്കിനും മൂലയിലും ചാഞ്ഞും ചതിഞ്ഞും പാഞ്ഞും പതുങ്ങിയും നീ ഇരുന്നാലും, ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന നീ എവിടെ നിൽക്കുകയാണെങ്കിലും, ഇത് ദൈവ നിശ്ചയമാണ്. ഇന്ന് നിന്റെ ദൈവം, നിന്റെ കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കും. വിശ്വാസത്തോടെ കരമുയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാമോ? ഹല്ലേലൂയ. 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 ഞാൻ പറഞ്ഞു, 2 കാരണങ്ങളാ ദൈവം പറയുന്നത്. 1, നമ്മുടെ അനാഥത്വം. എല്ലാവരുമുണ്ട്, പക്ഷെ ആരുമില്ല.
രണ്ടാമത്തെ ഒരു മേഖലയാണ് കണ്ണുനീര്. ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനയേക്കാൾ വില എന്ന് ഞാൻ പറഞ്ഞാൽ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പേ ദൈവസന്നിധിയിൽ എത്തുന്നത് നമ്മുടെ കണ്ണുനീരാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പേ ദൈവസന്നിധിയിൽ എത്തുന്നത് നമ്മുടെ കണ്ണുനീരാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കണ്ണുനീരിനേക്കാൾ വിലയുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കണ്ണുനീരിനേക്കാൾ ദൈവം വില കൽപ്പി ശ്രമിക്കണം, നമ്മുടെ പ്രാർത്ഥനയേക്കാൾ ദൈവം വില കൽപ്പിക്കുന്ന ഒന്നാണ് മനുഷ്യന്റെ കണ്ണുനീര്. വിശുദ്ധ ഗ്രന്ഥത്തില്, രാജാക്കന്മാരുടെ പുസ്തകത്തില് 20-ാമത്തെ അധ്യായത്തില് 5-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയേക്കാൾ മുൻപ് ദൈവസന്നിധിയിൽ എത്തുന്നത് നമ്മുടെ കണ്ണുനീരാ. നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ ഇട വന്നാൽ, ദൈവസന്നിധിയിൽ നിന്റെ ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ ഇട വന്നാൽ, കണ്ണുനീര് തുടയ്ക്കുന്ന കർത്താവ് നിന്നെ ആശ്വസിപ്പിച്ച് നയിക്കും. വിശ്വാസത്തോടെ പറയുമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജെറമിയ 31:9 കർത്താവ് പറയാണ്, കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഇന്ന് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ വന്നിരിക്കുന്ന നിന്നെ, വ്യക്തിപരമായി നിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന കുഞ്ഞേ, നിന്നെ കർത്താവ് ഇന്ന് ആശ്വസിപ്പിച്ച് നയിക്കും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യെശയ്യാ 25:8 കർത്താവ് പറയുന്നു, സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും. കർത്താവ് പറയാണ്, സകലരുടെയും ഒന്നൊഴിയാതെ സകലരുടെയും കണ്ണുനീർ കർത്താവ് തുടച്ചു മാറ്റും. നിനക്കൊന്ന് വിശ്വാസത്തോടെ പറയാമോ? ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനയേക്കാൾ മുൻപ് ദൈവസന്നിധിയിൽ എത്തുന്നത് നമ്മുടെ കണ്ണുനീരാ. കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കണ്ണുനീരിനെ വില കൽപ്പിക്കുന്നവനാ നമ്മുടെ കർത്താവ്. നിന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് വീഴാൻ ഇടയായാൽ, ദൈവസന്നിധിയിൽ വീഴാൻ ഇടയായാൽ, നിന്റെ കർത്താവ് നിന്റെ കണ്ണുനീരിന് ഉത്തരം തരും. അതുകൊണ്ടാണ് മനുഷ്യന്റെ കണ്ണുനീരിനെ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് കർത്താവ്. സങ്കീർത്തനം 56:8 പറയുന്നു, അവിടുന്ന് എന്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവിടുന്ന് എന്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനൊരിക്കൽ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അന്ന് കുപ്പിയുണ്ടായിരുന്നു, പ്ലാസ്റ്റിക് ഒക്കെ ഇപ്പോഴല്ലേ കണ്ടുപിടിച്ചത്, പിന്നെ നീ ഈ കുപ്പിയിൽ എന്തിനാ ഇത് ശേഖരിച്ചത്? വല്ല പാത്രത്തിലോ, വല്ല കുടത്തിലോ, വല്ല ചെമ്പുചുട്ടിയിലോ, വല്ല കലത്തിലോ, വല്ല കന്നാസിലോ സൂക്ഷിച്ചാൽ പോരായിരുന്നോ? എന്തിനാ നീ ഈ കുപ്പിയിൽ തന്നെ കണ്ണുനീര് ശേഖരിച്ചത്? കാരണം ചില മനുഷ്യരുടെ കണ്ണുനീര് ഒരു കുപ്പിയിലൊന്നും തീരത്തില്ല. നാളുകളായി കണ്ണുനീരിൽ കഴിയുന്ന വ്യക്തികൾ ഈ സമൂഹത്തിലുണ്ട്. നിന്നോട് കർത്താവ് പറയാണ്, ഇന്ന് നിന്റെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും. അവിടുന്ന് പറയാണ്, എന്റെ കണ്ണുനീര് അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്? അതിന്റെ കാരണം, കുപ്പി ഒരളവ് പാത്രമാണ്. വെറുതെ ഒരു കുപ്പി കുപ്പി നിർമ്മിക്കാറില്ല. ഏതൊരു കുപ്പി എടുത്തു നോക്കിക്കോ, അതിൽ കൃത്യമായ ഒരു അളവുണ്ട്. ഒന്നുകിൽ 100 മില്ലി, 1/2 ലിറ്റർ, 1 ലിറ്റർ, 250 മില്ലി, ഒരളവുണ്ട്. കർത്താവ് കണ്ണുനീർ കുപ്പിയിൽ ശേഖരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നിന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീര് കർത്താവ് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിനെ വില കൽപ്പിക്കുന്നവനാ ദൈവം. മനുഷ്യന്റെ കണ്ണ് നിറയാൻ ഇട വന്നാൽ ദൈവം ഇടപെടും. എവിടെയെല്ലാം കണ്ണുനീര് വീണിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം ഇടപെട്ടിരിക്കുന്നതായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത്. എവിടെയെല്ലാം മനുഷ്യന്റെ കണ്ണ് നിറയാൻ ഇട വന്നിട്ടുണ്ടോ അവിടെയെല്ലാം കർത്താവ് ഇടപെട്ടിരിക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. 1-2 ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. 1-ാമത്തെ ഉദാഹരണം, ഉൽപ്പത്തിയുടെ പുസ്തകം
ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തില് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തില് ഹാഗാറിന്റെ കുഞ്ഞിന്റെ കരച്ചിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ ദൈവം കൂടാരത്തിന് വെളിയിൽ കൊണ്ടുവന്നിട്ട് ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു. അബ്രഹാമിനോട് പറഞ്ഞു, എണ്ണുക നക്ഷത്രത്തെ. അബ്രഹാം പറഞ്ഞു, കർത്താവേ അസാധ്യം. ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് ഇതുപോലെ മക്കളെ തരും. അബ്രഹാമിന് വലിയ സന്തോഷമായി. വീട്ടിൽ വന്ന് ഭാര്യയോട് പറഞ്ഞു, ഭാര്യയ്ക്കും അതിലേറെ സന്തോഷം. നാളുകൾ കഴിഞ്ഞു, 100 വയസ്സെടുക്കാറായി അബ്രഹാമിന്. അവൻ്റെ ഭാര്യ സാറായിക്ക് 90 അപ്പോൾ അവൻ്റെ ഭാര്യയായ സാറ ഈ അബ്രഹാമിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ചില സമയത്ത് ചില വ്യക്തികളുടെ ചോദ്യം നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ച് കളയും. അതിലൊരു ചോദ്യമാണ് അബ്രഹാമിൻ്റെ ഭാര്യ സാറ അബ്രഹാമിനോട് ചോദിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത് സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചു എന്നാ. 1 Petrus 3:6 സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചു. സാറ വിളിച്ചു നാഥ എന്തോ? പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഇടയ്ക്ക് കയറി എന്നെ ദൈവം പ്രചോദിപ്പിക്കുന്നത് കൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പണ്ട് കാലത്ത് നമ്മുടെ അമ്മച്ചിമാര് വല്യമ്മച്ചിമാര് അപ്പച്ചന്മാരെ വിളിക്കുന്ന എന്നതാ, കഥകിന്റെ മറയത്തിൽ നിൽക്ക്, നേരെ വരത്തില്ല, അത്ര ഭയഭക്തി ബഹുമാനമാണ്. ദേ പിള്ളാരുടെ അപ്പം വരട്ടെ, പിള്ളാരുടെ അപ്പൻ എന്തോ ഒരു ബഹുമാനാ അല്ലേ. പണ്ട് കാലത്ത് പെണ്ണ് കാണാൻ പോകുന്നത് അപ്പനും അമ്മാച്ചനും കൂടെ കൂടിയാ അല്ലേ. അപ്പച്ച അമ്മച്ചി എങ്ങനെയല്ലേ? അതെ, ചെറുക്കന് പോകാൻ പറ്റത്തില്ല, അപ്പനും അമ്മാച്ചനോട് പോയി പെണ്ണ് കണ്ടിട്ട് ഉറപ്പിക്കും. എന്നിട്ട് ഈ പെണ്ണും ചെറുക്കനും തമ്മിൽ കാണുന്നത് എപ്പോഴാണെന്നറിയോ? ആ വീട്ടിൽ ആരുമില്ലാത്ത നല്ല കാലം കഴിഞ്ഞ ഈയോടെ വല്യമ്മച്ചു പറഞ്ഞ് 2 കഴിഞ്ഞിട്ടാ ഭർത്താവിൻ്റെ മുഖം കണ്ടതെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അമ്മച്ചുമാർക്ക് അത്ര ബഹുമാനം. അതെ പിള്ളാരുടെ അപ്പൻ, പിള്ളാരുടെ അപ്പം വരട്ടെ. നാളുകൾ കഴിഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസമൊക്കെ കൂടി പിള്ളാരുടെ അപ്പം മാറി അച്ചായൻ വിളിയായി. ദേവസ്വ അച്ചായൻ, ടോമിച്ചായൻ, മത്തായി ചായൻ, ഔസേപ്പച്ചായൻ അല്ലെ, അച്ചായൻ വിളി, ജോർജ് കുട്ടിച്ചായൻ. പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസമൊക്കെ കൂടി അമേരിക്കയ്ക്കും ഇംഗ്ലണ്ടിനും ഒക്കെ പോകാൻ തുടങ്ങി. അച്ചായൻ വിളി നിർത്തി. പേരാ ടോമി, മാർട്ടിൻ അല്ലേ, എന്നാ പറയുന്നത്, സെബാസ്റ്റ്യൻ. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസമൊക്കെ കൂടി അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വിട്ട് എങ്ങോട്ടാ, ആഫ്രിക്കയ്ക്കും അന്റാർട്ടിക്കയ്ക്കും പോകാൻ തുടങ്ങി. ഈ അടുത്ത കാലത്ത് എന്നെ ഒരു കല്യാണം വിളിച്ചു, ഒരു കല്യാണം. എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ഒരിക്കല് പേരും വീട്ടുപേരും തപ്പി പിടിച്ച് ഒരു വീടിൻ്റെ വാതക്കെ ചെന്നപ്പോൾ ഒരു വീടിൻ്റെ വാതക്കെ ഒരു പെൺകുട്ടി കാലുമേ കാലും കയറ്റി വെച്ച് പേപ്പർ വായിച്ചോണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, കുഞ്ഞേ ഈ ടോമിയുടെ വീട് ഇതാണോ? പറഞ്ഞു, അവള് കാലുമേ കാലും കയറ്റി വെച്ച് പേപ്പറും വായിച്ചോണ്ട്, അതേ. അപ്പം ഞാൻ ഭവ്യതയോടെ, കുഞ്ഞേ ടോമിയെ ഒന്ന് വിളിക്കാവോ? പറഞ്ഞു, അവള് കാലുമേ കാലും കയറ്റി വെച്ച് പേപ്പർ വായിച്ചോണ്ട്, ഡാ ടോമി തേണ്ടടാ, നിന്നെ വേറൊരുത്തം വിളിക്കുന്നു. ടോമി ഇറങ്ങി വന്നപ്പോൾ ഞാനാ, അയ്യോ ബ്രദറായിരുന്നോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മുണ്ടഴിച്ചിടുന്നു, മുണ്ട് പറഞ്ഞു പോകണം, ആകെ പാർശ്വം. ഞാൻ പറഞ്ഞു, ടോമി കല്യാണത്തിന് വരാൻ പറ്റിയില്ല, നിന്നെയും നിന്റെ ഭാര്യയും കണ്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വന്നാ, അവളെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു. ടോമി പറഞ്ഞു, ബ്രദറെ അവളല്ലേ വാതുക്കെ ഇരിക്കുന്നേ. ടോമി ചോദിച്ചു, ബ്രദറെ ചായ വേണോ കാപ്പി വേണോ? ഞാൻ പറഞ്ഞടാ, എനിക്ക് രണ്ടും വേണ്ട, ഒരു പരവേഷം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തന്നാൽ മതി. സാറാബ്രഹാത്തെ ആ നാഥ എന്ന് വിളിച്ചു. ഈയിടെ ഈ പ്രസംഗം കേട്ടപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു, ബ്രദറെ എന്നെ നാഥ എന്ന് വിളിച്ചില്ലേലും കാലാന്ന് വിളിക്കല്ലേ എന്നൊന്ന് പറയണം എന്ന് പറഞ്ഞു. സാറാബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചു. നാഥ എന്തോ? നാഥ 100 കുഞ്ഞുണ്ടാകുമോ? ഒരിക്കലുമില്ല. 90 സ്ത്രീ പ്രസവിക്കുമോ? 90 സ്ത്രീയെ സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റിയില്ല. അവളെ വല്യമ്മച്ചിയുടെ അമ്മച്ചിന്നേ വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് അബ്രഹാം ഓർത്ത്, ഞാൻ എന്നാ ഒരു മാണ്ടനാ, ഞാൻ എന്നാ ഒരു പോട്ടനാ. ദൈവം പറഞ്ഞു, ഏതാണ്ട് വാക്കും വിടുപാത്രം കേട്ട് ഞാൻ ഇരിക്കുക. സാറാ അബ്രഹാത്തെ വിളിച്ചു, നാഥ എന്തോ, കുഞ്ഞു വേണ്ടേ? വേണം. ഇനി കുഞ്ഞുണ്ടാവുമോ? ഇല്ല. അങ്ങനെ എന്ത് ചെയ്യണം? ഒരു വഴിയുമില്ല. ഒരു കാര്യം ചെയ്യ്, ഞാൻ പ്രായം കവിഞ്ഞവള, നമുക്കൊരു അടിമപ്പെണ്ണില്ലേ ഹാഗാർ, അവളെ പ്രാപിക്ക്. ഭാര്യ പറയുന്നത് കേൾക്കാൻ നോക്കിയിരിക്കുകയെന്ന് ഭർത്താവ് അവളെ പ്രാപിച്ചു. ഒരു കുഞ്ഞുണ്ടായി, ഇസ്മായേൽ. സമയത്തിന്റെ പൂർണ്ണതയിൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം സാറായിയുടെ ഉദരത്തെ ബ്ലെസ് ചെയ്തു. ഉണ്ടായി കുഞ്ഞ് ഇസഹാക്ക്. ഇസഹാക്കും ഇസ്മായിലും കൂടെ ഒരിക്കൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട സാറ അബ്രഹാത്തെ വിളിച്ചു, നാഥ തേ അടിമപ്പെണ്ണിന്റെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞിന്റെ കൂടെ കളിക്കുന്നു. അബ്രഹാം പറഞ്ഞു, പെണ്ണേ നിനക്കത് അടിമപ്പെണ്ണായിരിക്കും,
പക്ഷെ എനിക്കത് എന്റെ സ്വന്തം ഭാര്യ, നിനക്കത് അടിമപ്പെണ്ണിൽ ഉണ്ടായി കുഞ്ഞായിരിക്കും, പക്ഷെ അത് എന്റെ സ്വന്തം രക്തമാ. സാറാ പറഞ്ഞു, നിനക്ക് സ്വന്തമായിരിക്കും, എന്റെ ആരുമല്ല. ഒരു കാര്യം ചെയ്യ്, അടിമപ്പെണ്ണിനെയും കൊച്ചിനെയും കൂടെ കൊണ്ട കളയാൻ പറഞ്ഞ് നമ്മൾ ഈ പൂച്ചയും പട്ടിക്കുഞ്ഞിനെയും ഒക്കെ കൊണ്ട് കളയത്തില്ലേ, ചാക്കിനകത്ത് കെട്ടി ദൂര സ്ഥലത്തുകൊണ്ട്. അബ്രഹാം ഹാഗാറിനെയും ഈ കുഞ്ഞിസ്മയിലിനെയും മരുഭൂമിയിൽ കൊണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, മരുഭൂമി എന്ന് പറയുന്നത് മരണത്തിന് തുല്യമാ. മരുഭൂമിയിൽ ജലമില്ല, മരുഭൂമിയിൽ മണൽക്കാറ്റ, മരുഭൂമിയിൽ തണലില്ല, മരുഭൂമിയിൽ ചൂട് മാത്രമേ ഉള്ളൂ. കൊന്നുകളയുന്നതിന് തുല്യമാണ് പ്രിയപ്പെട്ടവരെ മരുഭൂമിയിൽ കൊണ്ടിടുന്നത്. അങ്ങനെ അബ്രഹാം എന്ത് സംഭവിച്ചു? ഉൽപ്പത്തിയുടെ പുസ്തകം 20:14-20 അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചുകൊടുത്തു. മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്ന് പോയി ബേർശബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കൂറെ അകലെ ഒരു 50 ദൂരത്ത് ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ഒരു ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ നീ വിഷമിക്കേണ്ട, ഹാഗാർ നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക, അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. കുഞ്ഞുങ്ങളുടെ കരച്ചില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ കരച്ചില് ദൈവം കേൾക്കും. നമ്മുടെ രാജ്യം, നമ്മുടെ കുടുംബം രക്ഷപ്പെടാത്തതിൻ്റെ ഒരുപാട് കാരണങ്ങളിൽ ഒരു കാര്യം, അനേക കുഞ്ഞുങ്ങളെ നമ്മൾ കൊന്നുകളഞ്ഞു. സ്വന്തം അമ്മ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. എത്രയോ മാരകമായ ഒരു തിന്മയാണ്. വിഷമിക്കേണ്ട, ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പാപവുമില്ല. എങ്കിലും പാപത്തിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ വേണ്ടി പറയുക, എത്രയോ ഭീകരതയാ. ഈ ഗർഭചിത്രം എന്ന നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഒരു വനിതാ പ്രധാനമന്ത്രിയാണ്. ഈ വനിതാ പ്രധാനമന്ത്രി 1971 ഈ നിയമം കൊണ്ടുവന്നത്. ഈ വനിതാ പ്രധാനമന്ത്രി വെടിയേറ്റാ മരിച്ചത്. ആദ്യത്തെ വെടി അവരുടെ ഗർഭപാത്രത്തിലാണ് കൊണ്ടതെന്നാണ് പറയുന്നത്. ഈ വനിതാ പ്രധാനമന്ത്രിയുടെ 2 മക്കളെയും കൊന്നുകളയുകയായിരുന്നു. നിഷ്കളങ്ക രക്തം വീണ ഭൂമി ശാപഗ്രസ്തമാണ്. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ നാട്ടില്, നമ്മുടെ രാജ്യത്തില് അനേക കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്ക രക്തം വീണിട്ടുണ്ട്. ആ നിലവിളി ദൈവസന്നിധിയിലെത്തി. കായേനോട് കർത്താവ് പറയുന്നത്, കായേൻ നിന്റെ സഹോദരൻ ആബേലിന്റെ രക്തം ഭൂമിയിൽ നിന്നെ വിളിച്ച് കരയുന്നു. കുഞ്ഞുങ്ങളുടെ രക്തം ഈ ഭൂമിയിൽ വീണു. ഈ മണ്ണ് ശപിക്കപ്പെട്ടതായി. മഴ പോലും പെയ്യാറായില്ല. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ വളരെ പ്രധാനപ്പെട്ടതാ. കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കരമുയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരമുയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. രണ്ടാമത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരച്ചിലും ദൈവത്തിന് വിലപ്പെട്ടതാ. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ദൈവത്തിന് വിലപ്പെട്ടതാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും നിലവിളിച്ചാൽ ആ നിലവിളി കർത്താവ് കേൾക്കും. സമൂൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടില്ലേ, ഹന്നായിക്ക് മക്കളില്ല, അവൾ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നു. എന്ത് സംഭവിച്ചു? 1 Samuel 1:10 അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചു? കർത്താവ് നിലവിളി കേട്ടു. നിലവിളി കേൾക്കുന്ന ദൈവം, കണ്ണുനീര് കാണുന്ന കർത്താവ് കൊടുത്തു ഒരു മകനെ, സാമുവൽ പ്രവാചകൻ. ഈ സാമുവൽ പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, വിശ്വസ്തത മൂലം പ്രവാചകൻ എന്നവൻ വിളിക്കപ്പെട്ടു എന്ന. ദൈവസന്നിധിയിൽ ഒരിക്കൽ പോലും അവിശ്വസ്തത കാണിക്കാത്തൊരു പ്രവാചകൻ ഉണ്ടെങ്കിൽ അവന്റെ പേരാ സാമുവൽ. ആരാ അതിന്റെ കാരണം?
ഹന്ന എന്ന് പറയുന്ന സ്ത്രീയുടെ കണ്ണുനീർ. നമുക്ക് കുഞ്ഞുങ്ങളില്ലേ, ദൈവസന്നിധിയിൽ നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്, നിന്റെ കർത്താവ് നിനക്ക് ഉത്തരം തരും. കരമുയർത്തി പറയുമോ ഹല്ലേലൂയാ, സ്വരമുയർത്തി പറയുമോ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. മറ്റൊന്ന്, രോഗികളുടെ കണ്ണുനീര് ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതാ. പ്രിയപ്പെട്ടവരെ, നീ രോഗിയാണോ, നീ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്, നിന്റെ കണ്ണുനീരിന് ദൈവം ഉത്തരം തരും. ഞാനിത് പറയുമ്പോൾ എല്ലാ രോഗവും സുഖം പ്രാപിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ഏതെങ്കിലും ശുശ്രൂഷകർ ധ്യാന മന്ത്രങ്ങൾ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അറിവില്ലായ്മ കൊണ്ടാ. അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എല്ലാ രോഗവും സൗഖ്യം പ്രാപിക്കും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചിലത് ദൈവത്തിന്റെ പദ്ധതിയാ. ചില രോഗങ്ങളുടെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മുടെ വിശുദ്ധീകരണം, അനേക ആത്മാക്കളുടെ രക്ഷ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നീ രോഗിയാണ് എന്നോർത്ത് നീ വിഷമിക്കണ്ട. നീ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്. രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം, രണ്ടു രാജാക്കന്മാർ 20:1-3, ഹിസ്കീയ രോഗബാധിതനായി മരണത്തോടടുത്തു. ആമോസിന്റെ പുത്രൻ യെശയ്യാ പ്രവാചകൻ അടുത്തു ചെന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. യെശയ്യാ ആ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. കൊട്ടാരത്തിന്റെ അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യെശയ്യായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ രാജാവായ യെശയ്യായോട് അവന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക, ഞാൻ നിന്റെ കണ്ണീർ കാണുകയും, ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. കരമുയർത്തി പറയാമോ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കണ്ണുനീരിന് സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട്. ഹല്ലേലൂയാ. കണ്ണുനീരിന് സൗഖ്യം തരാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണുനീര് ഒരൗഷധമാണ്. ഏത് രോഗത്തെയും സുഖപ്പെടുത്തുന്ന ഒരു മരുന്നാണ് കണ്ണുനീര്. എങ്ങനെ? ദൈവസന്നിധിയിൽ കരയണം, ദൈവസന്നിധിയിൽ കരയണം, കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കണം, നിന്റെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. കരമുയർത്തി പറയുമോ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരമുയർത്തി പറയുമോ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിന്റെ മറ്റൊരു പ്രത്യേകത, പാപം ചെയ്യാത്ത ഒരുവൻ പോലുമില്ല, എല്ലാവരും പാപികളാണെന്ന് ദൈവവചനം പറയുന്നു. ദൈവം ഒരുവനല്ലാതെ നല്ലവനായിട്ട് ആരുമില്ലെന്നും ഈശോ പറയുന്നു. നമ്മളെല്ലാം പാപം ചെയ്യുന്നവരാ, പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത പാപം വീണ്ടും 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 ആവർത്തിക്കുന്നു. നമുക്ക് ആർക്കും പാപം ചെയ്യണമെന്നൊട്ട് ആഗ്രഹവുമില്ല, എന്നാൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഈ വീണ്ടും വീണ്ടും ചെയ്ത പാപം ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? കണ്ണുനീരോടെയുള്ള അനുതാപം നമുക്ക് സമ്പൂർണ്ണ പാപമോചനം നൽകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കണ്ണുനീരോടെയുള്ള അനുതാപം നമുക്ക് സമ്പൂർണ്ണ പാപമോചനം നൽകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:74-75 പത്രോസാകട്ടെ, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് ശപിക്കാനും ആണയിടാനും തുടങ്ങി. ഉടനെ കോഴി കൂവുന്നതിന് മുമ്പ് 3 നീ എന്നെ നിഷേധിക്കും എന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർത്തു. അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. കരച്ചില് പല വിധമുണ്ട്, പല കള്ളക്കരച്ചിലുണ്ട്. ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പ്രിയപ്പെട്ട ആൾ മരിച്ചപ്പോൾ കൂട്ടുകാരൻ പറയുക, വേറൊരു ബന്ധു വന്നപ്പോൾ ഒരാൾ വർത്താനം പറഞ്ഞ് ചിരിച്ചോട്ട് നാൾ പെട്ടെന്ന് ഒരു കരച്ചിൽ, ഇവർ നോക്കി തന്നെ പറ്റിയത്. അപ്പോഴാണ് അവരുടെ വേണ്ടപ്പെട്ട ആരാണ്ട് കയറി വരുന്നത്, അവരെ കാണിക്കാൻ കരഞ്ഞതാ. പലതരത്തിലുള്ള കരച്ചിലുണ്ട്, ചില ഇങ്ങനെ വെങ്ങിപ്പോട്ട് മാക്കുകൾ കാണത്തില്ല, പലതരത്തിലുള്ള ഞാൻ കരച്ചിലിനെ കുറിച്ച് പറയുകയല്ല. പത്രോസ് പുറത്തുപോയി ഹൃദയം നൊന്ത് കരയണം.
ഹൃദയം നൊന്ത് കരഞ്ഞു. എന്ത് സംഭവിച്ചു? പിന്നെ ഒരിക്കലും പത്രോസിന് യേശുവിനെ തള്ളിപ്പറയാൻ ഇട വന്നിട്ടില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പേര് കണ്ണുനീരോടെ അനുദപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഛർദ്ദിച്ചത് പിന്നെയും ഭക്ഷിക്കുകയല്ലേ ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ജോവേൽ പ്രവാചകന്റെ പുസ്തകം 2:12-13 തിരുവചനങ്ങൾ ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവേൻ. നിങ്ങൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിലേക്ക് വാ. നീ കണ്ണുനീരോടെ നിന്റെ പാപത്തെയോർത്ത് നീ ഒന്ന് അനുദപിച്ചേ. നിനക്കൊരിക്കലും പാപം ചെയ്യാൻ നിന്റെ കർത്താവ് ഇടവരുത്തുകയില്ല. കരമുയർത്തി ഒന്ന് പറയാമോ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാമോ ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊന്ന്, തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തികൾ. നമ്മളെല്ലാം ഏതെങ്കിലുമൊക്കെ തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നവരാ. എൻ്റെ ജീവിതത്തിൽ എനിക്കത് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞ ഒരുപാട് വേദനിച്ചൊരു മനുഷ്യനാണ് ഞാൻ. ഈ നാളുകളിൽ നീ ചെയ്യേണ്ടത് എന്താ? നീ ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, നീതീകരിക്കുന്നവൻ ദൈവമാ, എഴുതിയിട്ടു. നമ്മൾ എത്ര നീതീകരിച്ചാലും എത്ര ന്യായം പറഞ്ഞാലും മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ എത്ര നീതീകരിക്കാൻ നോക്കിയാലും നമുക്ക് നീതി കിട്ടത്തില്ല. ദൈവം നീതീകരിച്ചാലേ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ. നീതീകരിക്കുന്നവനാ കർത്താവ്. നീ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്, നിന്റെ കർത്താവ് നിന്നെ നീതീകരിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് തെറ്റിദ്ധരിക്കപ്പെട്ട് കല്ലെറിഞ്ഞു കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ പേരാ സൂസന്ന. എന്ത് സംഭവിച്ചു? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13:35 അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. എന്ത് സംഭവിച്ചു? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13:44 മറുപടി, കർത്താവ് അവളുടെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. കർത്താവ് അവളുടെ നിലവിളി കേട്ടു. ദൈവസന്നിധിയിൽ നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്. സങ്കീർത്തനം 72:12, നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. ഹല്ലേലൂയ. സ്വരമെത്തി പറഞ്ഞേ ഹല്ലേലൂയ. 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 വെളിപാട് 7:17. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെളിപാട് 21:4, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് കർത്താവ് ഈ കണ്ണുനീരിന് ഇത്രമാത്രം വില കൽപ്പിക്കുന്നത്? എന്തുകൊണ്ടാ? അതിൻ്റെ ഉത്തരവും യേശു ക്രിസ്തുവാ. യേശുവിൻ്റെ പ്രാർത്ഥന മുഴുവൻ കണ്ണുനീരോടാ. യേശുവിൻ്റെ മരണവും ഉച്ചത്തിൽ നിലവിളിച്ച. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് കരഞ്ഞതുപോലെ ആരും കരഞ്ഞിട്ടില്ല. നമ്മുടെ കർത്താവായ ഈശോ നമുക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. നിന്റെ കണ്ണുനീരിന്റെ വേദന അറിയുന്ന ദൈവമാണ് നിന്റെ കർത്താവ്. യേശു അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞവനാ. യേശുവിന്റെ പ്രാർത്ഥന മുഴുവൻ കണ്ണുനീരോടെയാ. കർത്താവ് നമ്മളോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ പറയുക മാത്രമല്ല, കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നവനാ. എബ്രായർ 5:7 തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. ശ്രദ്ധിക്കണേ, എബ്രായർ 5:7 തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. യേശുവിന്റെ പ്രാർത്ഥന മുഴുവൻ കണ്ണുനീരോടെയാ. യേശുവിന്റെ പ്രാർത്ഥന മുഴുവൻ വലിയ നിലവിളിയുടെയാ, വിലാപത്തോടെയാ. കണ്ണുനീരിന്റെ വിലയറിയുന്നവനാ. കരയുന്നവന്റെ കണ്ണുനീര് തുടയ്ക്കാൻ കർത്താവിന് കഴിയുന്നത് അതുകൊണ്ടാ. അവന്റെ പ്രാർത്ഥന മുഴുവൻ കണ്ണുനീരോടെയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, എന്തു ചെയ്യണം? നമ്മളും കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം. ഞാനൊരു ധ്യാന മന്ദിരത്തിൽ 5-6 വർഷം വചന പ്രഘോഷകനും കൗൺസിലറും ഒക്കെ ആയിരുന്നു. ഇപ്പം ഞാനില്ല. ഇപ്പം ഇങ്ങനെ സ്വതന്ത്രമായി പല ടീമിൽ പോകുന്നുണ്ട്. കോട്ടയം പോകുന്നുണ്ട്. ഷാജി തുമ്പേച്ചറച്ചൻ്റെ കൂടെ പോകുന്നുണ്ട്. പലരുടെയും കൂടെ പോകുന്നുണ്ട്.
ഒരിക്കല് ഞാൻ ധ്യാന മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് ഒരു അമ്മച്ചി എന്നെ വിളിച്ചു. ഒരു അമ്മച്ചി രാത്രി ഒരു പത്തേകാലായി. അമ്മച്ചി, ജോസ് ബ്രദർ അല്ലേ? ഞാൻ പറഞ്ഞു, അതെ. എൻ്റെ മോക്ക് നാളെ എൻജിനീയറിങ്ങിൻ്റെ പരീക്ഷയാണ്, ഒന്ന് പ്രാർത്ഥിക്കാവോ? ഓ, ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഉടനെ എടുത്ത് വായിക്കാം. അമ്മച്ചി, അടുത്ത ചോദ്യം, ഇന്ന് രാത്രി ഒരു 2 മണിക്കൂർ പ്രാർത്ഥിക്കാവോ? രാത്രി 10:30 ആയി, 11:30, 12:30, എൻ്റെ ഭാവി പോയി, പറ്റിയ കാലം തങ്ങളും പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി, ഞാൻ പ്രാർത്ഥിച്ചേക്കാം. ഉടനെ അമ്മച്ചി അടുത്ത വാക്ക്, ബ്രദറെ, ഞാൻ എല്ലാ ദിവസവും 10 മണിക്ക് കിടക്കുന്നതാ, ഇപ്പൊ 10:30 ആയി, എന്നാ ഞാൻ കിടന്നോട്ടെ എന്ന് ചോദിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാൻ നേരെയില്ല, പിന്നെ ആ കരയാൻ. കുറച്ചു നാളുകൾക്ക് മുന്നേ ഒരു വലിയ സമ്പന്നൻ, ഒരു പണക്കാരൻ വിളിച്ച്, ഒരു കോടീശ്വരൻ, ജോസ് ബ്രദർ അല്ലേ? ഞാൻ പറഞ്ഞു, അതെ. എന്റെ ബിസിനസ് ആകപ്പാടെ പ്രശ്നം, ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. ഇപ്പൊ പ്രാർത്ഥിക്കാവോ? ചിലർക്ക് ഈ കുഞ്ഞുങ്ങളുടെ സ്വഭാവം, ഇപ്പൊ തന്നെ വേണം. ഓ, പ്രാർത്ഥിക്കാം. ഒരു 5-10 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു ചോദിച്ചു, സന്ദേശം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. എന്താ? ഞാൻ പറഞ്ഞു, 7 ദിവസത്തേക്ക് രാവും പകലും 1/2 മണിക്കൂർ സമയം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. കർത്താവ് നിങ്ങളുടെ ബിസിനസ്സിൽ 7-ാം ദിവസം മാറ്റം വരുത്തുന്നതായി സന്ദേശം തരുന്നു. ഉടനെ ഈ സമ്പന്നം പണക്കാരൻ എന്നോട് പറയാ, ബ്രദറെ, അതൊന്ന് ചെയ്തേക്കാവോ? അതിൻ്റെ എന്നാന്ന് വെച്ചാൽ ഞാനങ്ങ് തന്നേക്കാന്ന് പറഞ്ഞു. ചിലരിങ്ങനെയാ, പ്രാർത്ഥിക്കുകയല്ല, പ്രാർത്ഥിപ്പിക്കാൻ വിട്ടുക്കല. ബ്രദറെ പ്രാർത്ഥിക്കണം, അച്ഛാ പ്രാർത്ഥിക്കണം, സിസ്റ്ററെ പ്രാർത്ഥിക്കണം. എന്നോട് ആരെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്നാ പണിയെന്ന് ചോദിക്കും. പ്രാർത്ഥനയൊക്കെ അച്ഛന്മാർക്കും ബ്രദർമാർക്കും സിസ്റ്റർമാർക്ക്, ഞങ്ങൾക്കിതിനൊന്നും നേരം, ഞങ്ങൾ ഈ നാട്ടുകാരെ അല്ല. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും എനിക്ക് വിഷമയില്ല. ഹാലേലൂയ്യ. കരവിരുത്തി പറഞ്ഞു, ഹാലേലൂയ്യ, ഹാലേലൂയ്യ, ഹാലേലൂയ്യ. അങ്ങ് നീരോടെ പ്രാർത്ഥിക്കണം. ഈ പറയുന്ന വചനങ്ങളെല്ലാം ഈ സ്റ്റേജിൽ പല ആവർത്തി പറഞ്ഞിട്ടുള്ള, ഞാൻ തന്നെ ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്റ്റേജിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 15 വർഷം മുമ്പ് വിലാപങ്ങളുടെ പുസ്തകം 2:18-19 തിരുവചനങ്ങൾ, സിയോൻ പുത്രി കർത്താവിനോട് ഉറക്ക നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ, നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്, രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക, കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. രാവും പകലും കണ്ണുനീരോട് പ്രാർത്ഥിക്കണം, രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേക്കണം. നമ്മൾ എഴുന്നേക്കും, അത് മറ്റു പല കാര്യത്തിനുമാ, പ്രാർത്ഥിക്കാനായിരിക്കത്തില്ല. ഒന്നെങ്കിൽ ഉറുമ്പ് കടിക്കണം, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ മുട്ടണം, അല്ലെങ്കിൽ എന്നിൽ ഒച്ച കേട്ട് പേടിക്കണം. അല്ല, നമ്മൾ എഴുന്നേക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ പേപ്പർ നിങ്ങൾ വായിക്കണം, മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കള്ളന്മാർ വരുന്നത് കാരണം സുഖം ഉറക്കും ആ മലയാളി. തിരുട്ട് ഗ്രാമം എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് തമിഴ്നാട്ടിൽ, കള്ളന്മാരുടെ കേന്ദ്രമാ. അവിടുത്തെ കള്ളന്മാർ പോന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ ഉറങ്ങ ഇടയ്ക്കൊന്ന് പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്നതും ഒരു കാരുണ്യ പ്രവൃത്തിയും കൂടിയാ. കരമിർത്തി പറഞ്ഞേ ഹാലേലൂയ, ഹാലേലൂയ. സ്വരമിർത്തി പറഞ്ഞേ ഹാലേലൂയ, ഹാലേലൂയ. വീണ്ടും വിലാപങ്ങളുടെ പുസ്തകം 3:49 49-ാം തിരുവചനം, എന്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കും, കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കി കാണുന്നത് വരെ അത് നിലയ്ക്കുകയില്ല, ദൈവ ഉത്തരം തരുന്നോടം വരെ ഇത് കരഞ്ഞു പ്രാർത്ഥിക്കും. ചില പിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ കാര്യം സാധിക്കാതെ അവനെ കരച്ചിൽ നടത്തത്തില്ല. നമ്മൾ വഴക്ക് പറഞ്ഞാലും തല്ലിയാളും ഒരു കാര്യമില്ല, അവൻ അവൻ്റെ കാര്യം സാധിക്കും. അതാ കുഞ്ഞുങ്ങളുടെ മനോഭാവം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ദൈവത്തെയും മനുഷ്യനെയും ഭയപ്പെടാത്ത ഒരു ന്യായാധിപൻ, ഒരു വിധവ സ്ഥിരമായി ചെന്ന് നിർബന്ധിക്കുന്നത് മൂലം അവിടെ നിർബന്ധം നിമിത്തം അവന് നീതി നടത്തി കൊടുക്കേണ്ടി വന്നു. ഒരു സഹോദരൻ ഒരു സഹോദരൻ്റെ വീട്ടിൽ ഒരു യാത്രാമധ്യേ ഒരു സഹോദരൻ്റെ വീട്ടിൽ ഒരു വിരുന്നക്കാരൻ വന്നപ്പോൾ അടുത്ത സഹോദരൻ്റെ വീട്ടിൽ പോയി അപ്പം ചോദിച്ചിട്ട് അവൻ കൊടുത്തില്ല, നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് കൊടുക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയെ നിങ്ങൾ അവഗണിക്കരുത്. രണ്ട് കരവും ഉയർത്തി പറയാമോ ഹാലേലൂയ, ഹാലേലൂയ. സ്വരം ഉയർത്തി പറയാമോ ഹാലേലൂയ, 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 ഹാലേലൂയ. സങ്കീർത്തകന്റെ കണ്ണീരോടുള്ള പ്രാർത്ഥന എന്നെ ഒരുപാട് സ്വാധീനിച്ചു. 6-ാം സങ്കീർത്തനം 6-ാം തിരുവചനം, കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണുനീരൊഴുക്കി, എൻ്റെ തലയണ കുതിർന്നു, കണ്ണുനീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു. ധ്യാനിക്കണം. കരഞ്ഞ് ഞാൻ തളർന്നു, തളരുന്നോളം കരയും, രാത്രി തോറും ഞാൻ കണ്ണുനീരൊഴുക്കി, എല്ലാ രാത്രിയും കണ്ണുനീരൊഴുക്കും, എൻ്റെ തലയണ കുതിർന്നു. തലയണ കുതിരുവോ? തലയണ കുതിരണമെങ്കിൽ അതെന്നാ ഒരു കണ്ണുനീരാ. കണ്ണീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു. തലയണ കുതിർന്നിട്ട് ആ കണ്ണുനീര് പിന്നെ ബെഡിലോട്ട് കണ്ട് ബെഡും നിറഞ്ഞെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുദ്ദേശിക്കുന്നത്
ചുമ്മാ വാവിട്ട് നിലവിളിക്കാനല്ല, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വിവേകത്തോടെ എടുക്കണം. നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് വിവേകം. പ്രാവുകളെ പോലെ നിഷ്കളങ്ങൾ കാണുമ്പോഴേ നമ്മളെല്ലാം നിഷ്കളങ്ങൾ, അമോത്ത് നോക്കുമ്പോഴേ അറിയാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കണം. വിവേകത്തിൻ്റെ പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ്. ഒരിക്കല് ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന ധ്യാന മന്ദിരത്തിൽ ഡയറക്ടർ അച്ഛനോട് പറഞ്ഞു, ജോസേ ഒരു കൗൺസിലറെ വേണം. എന്നിട്ട് അച്ഛൻ കൂട്ടിച്ചേർത്തു, വരങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരി വിവേകമുള്ള ആളായി മതിയെന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവരെ, വിവേകം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വിവേകപൂർവ്വം എടുക്കണം. 42 സങ്കീർത്തനം 3 തിരുവചനം, രാപകൽ കണ്ണുനീർ എന്റെ ഭക്ഷണമായി. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. 72 സങ്കീർത്തനം 12 തിരുവചനം ആവർത്തിക്കട്ടെ, നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. പാവപ്പെട്ടവന്റെ നിലവിളി ഒരു പ്രധാനപ്പെട്ടതാ. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുരുക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:1, നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ എന്റെ ജനത്തെ, ആശ്വസിപ്പിക്കുവിൻ. കർത്താവ് എല്ലാ ശുശ്രൂഷകരോടും എല്ലാ പ്രവാചകരോടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ജനത്തെ നിങ്ങൾ ആശ്വസിപ്പിക്കണം. ജനത്തിൻ്റെ മേലെ കുതിര കയറരുത്, ജനത്തെ ഇട്ട് വിഷമിപ്പിക്കരുത്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, എന്താ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:1-2 തിരുവചനങ്ങൾ, ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. ജെറുസലേമിനോട് നീ സൗമ്യമായിട്ട് സംസാരിക്കണം, പേടിപ്പിക്കരുത് ജനത്തെ, വിഷമിപ്പിക്കരുത്. വചനം പറഞ്ഞു കുഴപ്പമില്ല, പക്ഷെ അവരോട് സൗമ്യമായി സംസാരിക്കണം. വെട്ടി പൊട്ടുന്ന പോലെ അവനെ ഇട്ടുകൊണ്ട് വിഷമിപ്പിക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ഒരു വചനപ്രഘോഷകന്റെ, ഒരു ശുശ്രൂഷകന്റെ ഒന്നാമത്തെ കാര്യം. ദൈവത്തിൻ്റെ അതിരത്തിൽ നിന്ന് വരുന്ന വചനം പറയുക, ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾക്ക് മുമ്പേ എത്തി. മണിക്കൂറുകളോളം ഞാൻ ഈ നിത്യാരായണ ചാപ്പിൽ പ്രാർത്ഥിക്കുക, കർത്താവേ ഈ ജനത്തോടെ എന്താ പറയേണ്ടത്, നീ പറയണം എന്താ പറയേണ്ടതെന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആശ്വസിപ്പിക്കുവിൻ എൻ്റെ ജനത്തെ, ആശ്വസിപ്പിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങളെ ആശ്വസിപ്പിച്ചു നയിക്കും. ഈ കേട്ട വചനം നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ വളരുന്നുണ്ട്. നമ്മൾ വിത്ത് വിതച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങും, പക്ഷേ ഈ വിത്ത് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പറഞ്ഞു, ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും വന്നും അത് തിരിച്ചു പോകത്തില്ല, അതുപോലെ എൻ്റെ വാക്കുകളും ഇത് പാഴായി പോവില്ല. ഈ വചനം നമ്മളിൽ ഫലം തരും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായ യേശു നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങളുടെ കണ്ണുനീര് അവിടെ തുടയ്ക്കും. കരമുർത്തി വിശ്വാസത്തോടെ എന്ന് പറയാമോ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും വിലാപങ്ങളുടെ പുസ്തകം 1:21 പറയുന്നു, കേൾക്കണമേ, ഞാൻ എത്ര നെടുവീർപ്പെടുന്നു, എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. കേൾക്കണമേ, ആര് കേൾക്കാൻ? ആരുമില്ല കേൾക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സന്തോഷത്തിൻ്റെ നാളുകളിൽ നമുക്ക് പലരും കാണും ഇല്ലേ, കൂടെ വണ്ടിയെ കയറാൻ, കൂടെ ആഹാരം കഴിക്കാൻ, കൂടെ തട്ടുകടയിൽ പോകാൻ, കൂടെ ഡ്രസ്സ് മേടിക്കാൻ പോകാൻ, കൂടെ ഇരുന്നിരിക്കാൻ. പക്ഷേ നമ്മുടെ ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും നാളുകളിടയിൽ കർത്താവ് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. ഒരു സിനിമാ പാട്ടുണ്ട്, സിനിമാ പാട്ട് പറയാലോ, കുഴപ്പമില്ലല്ലോ അല്ലേ, കാര്യമായതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, വിഷമിക്കല്ലേ. ഒരു സിനിമാ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ, കരയുമ്പോൾ ചിരി, വിഷമിക്കണം, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും. പാട്ടൊന്നും കേട്ടിട്ടില്ലേ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്റെ നിഴല് മാത്രം വരും. അതും വെയിലുണ്ടല്ലേ, നിഴലും കാണത്തുള്ളൂ കേട്ടോ, വെയിലില്ല നിഴലും കാണത്തില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ കർത്താവ് കാണും, ഹല്ലേലൂയ. എന്നാൽ ദൈവം കാണും, നിന്റെ കണ്ണുനീരിൻ്റെ നാളുകളിൽ നിന്റെ കർത്താവ് നിന്റെ കൂടെ കാണും, അവൻ നിന്നെ ആശ്വസിപ്പിക്കും. രണ്ട് കരവും ഉയർത്തി വിശ്വാസത്തോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, വചന പ്രഘോഷണത്തിന്റെ സമയം തീരാൻ വെറും 5 മിനിറ്റും കൂടെ ഉണ്ട്. 5 മിനിറ്റും കൂടെ, ഈ 5 മിനിറ്റ് സമയം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇതിനുശേഷം ആരാധനയും കുർബാനയും ശുശ്രൂഷകളും എല്ലാം ഉണ്ട്. എങ്കിലും കേട്ട കാര്യങ്ങൾ ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആരോഗ്യമുള്ളവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നല്ല പ്രായമുള്ളവർക്കും രോഗികൾക്കും ഒക്കെ ഇരിക്കാം. ആരോഗ്യമുള്ളവർ മാത്രം എഴുന്നേറ്റാൽ മതി, അല്ലാത്തവർക്ക് ഇരിക്കാം, നിർബന്ധമില്ല. നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് അടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. എന്തിനാണ് ഈ കണ്ണടയ്ക്കാൻ പറയുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. എവിടെ ചെന്നാലും കണ്ണടച്ചോ 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 എന്ന് പറയും. അപ്പൊ എനിക്കും കുറച്ചുനാൾ മുമ്പ് സംശയം തോന്നി, എന്തിനാ ഈ കണ്ണടയ്ക്കുന്നത്? പ്രിയപ്പെട്ടവരെ, കണ്ണടച്ചും പ്രാർത്ഥിക്കാം, കണ്ണ് തുറന്നും പ്രാർത്ഥിക്കാം, എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. കണ്ണടച്ചാലും ദൈവമുണ്ട്, കണ്ണ് തുറന്നാലും ദൈവമുണ്ട്. പിന്നെ എന്തിനാ ഈ കണ്ണടയ്ക്കുന്നത്? ഇപ്പൊ ഒന്ന് കണ്ണ് തുറന്നു, ഞാൻ പറയുമ്പോ കണ്ണടച്ചാൽ മതി. പിന്നെ എന്തിനാ ഈ കണ്ണടയ്ക്കുന്നത്? അതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? സുഭാഷിതങ്ങളുടെ പുസ്തകം 27:20 സുഭാഷിതങ്ങൾ 27:20 പാതാളവും നരകവും ഒരിക്കലും തൃപ്തിയടയുന്നില്ല, മനുഷ്യന്റെ കണ്ണുകൾ ഒരിക്കലും സംതൃപ്തമാകുന്നില്ല. ഒരിക്കലും തൃപ്തി വരാത്ത ഒരവയവമാ കണ്ണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞ കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. അതുകൊണ്ട് കണ്ണിനെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ കണ്ണ് തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ പല കാഴ്ചകളും കാണും. നമ്മൾ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും, നമ്മുടെ ശ്രദ്ധ മാറിപ്പോവും. അതുകൊണ്ട് കണ്ണടയ്ക്കാൻ പറയുന്നത് ശ്രദ്ധ മാറിപ്പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ്. എങ്ങനെ വേണേലും പ്രാർത്ഥിക്കാം, കണ്ണടച്ചും പ്രാർത്ഥിക്കാം, കണ്ണ് തുറന്നും പ്രാർത്ഥിക്കാം, നമ്മുടെ സ്വാതന്ത്ര്യം. എങ്കിലും കണ്ണടയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ അഭികാമ്യം. ഇങ്ങനെ ദൈവം എന്നെ പ്രചോദിപ്പിച്ചതുകൊണ്ട് പറഞ്ഞതാ, ഇതൊന്നും അല്ലല്ലോ പറയേണ്ടത്. എങ്കിലും കണ്ണുകളെ അടയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ഹൃദയമാണ് പ്രാർത്ഥിക്കേണ്ടത്. എല്ലാ പ്രാർത്ഥനയും ഉയരേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. ദൈവം എപ്പോഴും നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലേക്കാ. 1 സാമുവേൽ 16:17 മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിൽ. ഹൃദയമാണ് പ്രാർത്ഥിക്കേണ്ടത്. ഹൃദയത്തിന്റെ വിങ്ങല് നൊമ്പരം എല്ലാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥന. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥന. വിലാപങ്ങൾ 2:41 നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്താം. വിലാപങ്ങൾ 2:41 നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്താം. സാധിക്കുമെങ്കിൽ രണ്ട് കരവും ഒന്ന് ഉയർത്തിപ്പിടിക്കുക, നിർബന്ധമില്ല. ഒപ്പം ഹൃദയം, ഹൃദയത്തിന്റെ വിങ്ങല് നൊമ്പരം എല്ലാം ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിക്കെ. ഹൃദയങ്ങളെ പരിശോധിക്കുന്ന തമ്പുരാനാണ് നമ്മുടെ തമ്പുരാൻ. 51:17 ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ഹൃദയം ഉരുകുന്നത് ബലി പോലെ ദൈവത്തിന് സ്വീകാര്യമാണ്. എല്ലാ ഹൃദയങ്ങളും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഹൃദയത്തിന്റെ വിങ്ങല് നൊമ്പരം വേദന എല്ലാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. നമുക്ക് കണ്ണുനീരോടെ തമ്പുരാനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും മോചിപ്പിക്കുന്ന തമ്പുരാന്റെ പക്കലേക്ക് നമ്മൾ 2 കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി നമുക്ക് താഴ്ന്നി ഒന്ന് സ്തുതിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും സകല മുട്ടുകളും മടങ്ങപ്പെടുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബന്ധനം അയ്യട്ടെ, കെട്ടുകൾ അയ്യട്ടെ, പിശാചുകൾ വിട്ടുപോകട്ടെ, കാല് വരെയുമുള്ള എല്ലാ രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, മാറട്ടെ, കണ്ണുനീരിനെ ദൈവം ആനന്ദമാക്കി മാറ്റട്ടെ, സ്തുതികൾ ഉയരട്ടെ, ദൈവ സ്തുതികൾ ഉയരട്ടെ, ദൈവത്തെ സ്തുതിക്കട്ടെ, എല്ലാ മുള്ളുകളും ഉച്ചരിക്കുന്നത് കഴിച്ചു കളയട്ടെ, കണ്ണുകളടച്ച കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്
ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ? കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ? സകലരുടെയും കണ്ണുനീർ അവിടെ നിന്ന് തുടച്ചു മാറ്റും. ദൈവത്തിന്റെ വാഗ്ദാനമാണ് യെശയ്യാ 25:8. സകലരുടെയും കണ്ണുനീർ അവിടെ നിന്ന് തുടച്ചു മാറ്റും. ഈ തിരുവചനം ഇവിടെ മാംസം ധരിക്കട്ടെ. കണ്ണുനീര് തുടയ്ക്കുന്ന കർത്താവ് നിന്റെ കണ്ണുനീര് തുടച്ച് നിന്നെ ആശ്വസിപ്പിച്ച് നയിക്കട്ടെ. മാറാത്ത വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? മാറാത്ത വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? നൈരാശ്യമേറി ഞാൻ താണടിഞ്ഞിടവേ ആനന്ദമായി നീ വരുമോ? നൈരാശ്യമേറി ഞാൻ താണടിഞ്ഞിടവേ ആനന്ദമായി നീ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപ വരുമോ? കാരുണ്യരൂപ വരുമോ? ജെറമിയാ 31:9. കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. കണ്ണുനീര് തുടയ്ക്കുന്ന കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കട്ടെ. നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വലിയ ആശ്വാസവും ആനന്ദവും നമുക്കുണ്ടാകട്ടെ. സകലരുടെയും കണ്ണുനീർ അവിടെ തുടച്ചു മാറ്റട്ടെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വിശ്വാസത്തോടെ രണ്ട് കാര്യങ്ങൾ വീർത്തി കർത്താവ് നമുക്ക് സ്വതന്ത്രമായി സ്തുതിക്കാം. സമാധാനമായിട്ട് പരസ്പര സ്തുതി കൂടെ നമുക്കിരിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കരങ്ങളുമായി വിടരും ഹൃദയ സുമങ്ങളുമായി എരിയും കൈത്തിരി നാളം പോലെ അമ്മേ തനയർ പ്രാർത്ഥിപ്പു, നിൻ മഹിമകൾ പാടി പ്രാർത്ഥിപ്പു. ഉയരും കൂട്ടുകരങ്ങളുമായി വിടരും ഹൃദയ സുമങ്ങളുമായി എരിയും കൈത്തിരി നാളം പോലെ അമ്മേ തനയർ പ്രാർത്ഥിപ്പു, നിൻ മഹിമകൾ പാടി പ്രാർത്ഥിപ്പു. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ, സ്വർഗ സുമങ്ങൾ പൊഴിക്കണമേ. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ, സ്വർഗ സുമങ്ങൾ പൊഴിക്കണമേ.
പുതിയൊരു നാദം, ഇവിടെ പുതിയൊരു ഗാനം, ഇവിടെ പുതിയൊരു നാദം, ഇവിടെ പുതിയൊരു ഗാനം. സുരവരമാരി പൊഴിക്കും സുകൃതിനി അൽഫോൻസായുടെ നാമം. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നുവരെ ഈശോയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഈശോയിൽ നിന്ന് ലഭിച്ച സംരക്ഷണത്തെ ഓർത്ത് മനസ്സിലോർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ സ്തുതിക്കാം. നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച അൽഫോൻസാമയ്ക്ക് നന്ദിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തിന്റെയും കർത്താവായ ദൈവമേ, സകലത്തിന്റെയും കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെ കുറിച്ചും അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സകല പാപങ്ങളെ കുറിച്ചും ഞങ്ങൾ മനസ്തപിച്ച് പ്രതിയപേക്ഷിക്കുകയും ഇനിയൊരിക്കലും പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. സർവനന്മ സ്വരൂപിയായ അങ്ങയെ ഞങ്ങൾ മുഴുവൻ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. അങ്ങയെ വിശ്വസ്തദാസിയായ അൽഫോൻസാമയ്ക്ക് അങ്ങ് നൽകിയിട്ടുള്ള സകല വിശിഷ്ട വരങ്ങളെ കുറിച്ചും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അൽഫോൻസാമയെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തണമേ. എളിമയിലും വിനയത്തിലും വിശ്വസ്തതയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അൽഫോൻസാമ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾ, നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരുടെ നിയോഗങ്ങൾ എല്ലാം തിരുസന്നിധിയിൽ അൽഫോൻസാമയുടെ മധ്യസ്ഥതയിലൂടെ സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ബാല്യം മുതൽ അനിതര സാധാരണമായ ഹൃദയവിശുദ്ധിയോടെ ജീവിക്കുകയും മാമോദിസായിൽ ലഭിച്ച പ്രസാദപരം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഭാഗ്യമരണം പ്രാപിക്കുകയും ചെയ്ത അൽഫോൻസാമയെ പോലെ ഞങ്ങളും ജീവിതാന്ത്യം വരെ പ്രസാദപര പൂർണ്ണതയിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വേദനകൾ സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെ ആധ്യാത്മികതയുടെ ഉന്നത പടവുകൾ കയറിയ അൽഫോൻസാമയെ അനുകരിച്ച് ദൈവസ്നേഹത്തിലും പ്രാർത്ഥനാ അരൂപിയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ കുർബാനയോടുള്ള അതിരറ്റ വിശ്വാസത്തിലും ഭക്തിയിലും പ്രശോഭിച്ച വിശുദ്ധ അൽഫോൻസാമയെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ചു വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശത്രുക്കളോട് ക്ഷമിച്ച് അവർക്ക് സ്നേഹവനം ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ മനോഹരത മാതൃകയായി തീർന്ന് അൽഫോൻസാമയെ അനുകരിച്ച് പരസ്നേഹത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവസ്നേഹ ചൈതന്യം വളരുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എളിമയും വിധേയത്വവും ജീവിതാദർശമായി സ്വീകരിച്ച്
എല്ലാറ്റിലും അധികാരികൾക്ക് കീഴ്വഴങ്ങി അങ്ങ് ഉത്തമ സന്യാസിനിയായി ജീവിക്കുവാൻ അൽഫോൻസാമയെ അനുഗ്രഹിച്ച കർത്താവി, അനുസരണത്തിന്റെ മാതൃക ഞങ്ങളുടെ ഭവനങ്ങളിലും സമൂഹങ്ങളിലും വളരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. കഠിനമായ രോഗത്താൽ ക്ലേശത അനുഭവിച്ചവളെങ്കിലും സുബോധത്തോടെ തന്റെ പാവനാത്മാവിനെ ദൈവതൃക്കരങ്ങളിൽ കൈയാളിക്കുവാൻ അൽഫോൻസാമയെ അനുഗ്രഹിച്ച കർത്താവെ, ഞങ്ങൾക്ക് ദീർഘായുസ്സും നല്ല മരണവും ലഭിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നിത്യസ്നേഹത്തിന് ഉറവിടമായ ദൈവമേ, വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥത വഴി ഞങ്ങളിലേക്ക് വർഷിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹം, സഹനം, എളിമ എന്നിവയാൽ പ്രത്യേകമായ രീതിയിൽ അലങ്കൃതയായ വിശുദ്ധ അൽഫോൻസാമി അമ്മയുടെ മധ്യസ്ഥം തേടി ദൈവസന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും ഈശോയുടെ പക്കൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അനേകരുടെ രോഗ രോഗസൗഖ്യത്തിന് കാരണമായ വിശുദ്ധ അൽഫോൻസാമി, രോഗികളും നിർധനരുമായ ഞങ്ങളെയും അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ സഹായിക്കണമേ. രോഗാവസ്ഥയിലും പ്രതികൂല സാഹചര്യങ്ങളിലും തളർന്നു പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശയോടെ ജീവിതത്തിൽ മുന്നേറുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും നിരന്തരം നന്മയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ശക്തമായ സാന്നിധ്യമാകുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഞങ്ങൾ ഈ നൊവേനയിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളെ സദയം കേൾക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കുവാമേ. മാലാഘമാരുത്തു വാണി വാഴുന്നൊരൽഫോൻസ സന്നി നിസ്തുല നിർമ്മല ശോഭയിൽ മിന്നുന്ന സ്വർഗീയ മാണിക്യമുത്തേ മാലാഘമാരുത്തു വാണി വാഴുന്നൊരൽഫോൻസ സന്നി ലോകഗോളമേ വരജാലഭാണ്ഡമേ ക്ലാരസഭാരാമമലരേ സുരലോകഗോളമേ വരജാല
ദിവസമാണ്. നേർച്ച ഭക്ഷണം ആശീർവദിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഇരു കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് രോഗാവസ്ഥ ഉള്ളവരെയും നമ്മുടെ ഭവനങ്ങളിലെ രോഗികളെയും ഒക്കെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, രോഗികളുടെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ അപ്പസ്തോലന്മാരെ നിയോഗിച്ച നല്ലവനായ ഈശോയെ, അങ്ങയുടെ ആണിപ്പഴുത്തുള്ള കരങ്ങൾ കൊണ്ട് രോഗികളെ ആശീർവദിക്കുകയും അനേകർക്ക് സൗഖ്യം നൽകുകയും ചെയ്യണമേ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്കായി കനിഞ്ഞ് നൽകിയിരിക്കുന്ന ഈ ഭക്ഷണ പദാർത്ഥത്തെ അങ്ങയുടെ കരം കൊണ്ട് ആശീർവദിക്കണമേ. ഇത് സ്വീകരിക്കുന്ന മക്കൾക്ക് അനവധി അനുഗ്രഹങ്ങൾ, രോഗസൗഖ്യങ്ങൾ അങ്ങ് നൽകിയത് ഞങ്ങൾ അത്ഭുത സാക്ഷ്യങ്ങളിലൂടെ കേട്ടിട്ടുണ്ട്. കർത്താവേ, നേർച്ച ഭക്ഷണമായി ഞങ്ങളിത് സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് അങ്ങയുടെ സാന്നിധ്യം ഭക്ഷണ രൂപത്തിൽ കടന്നു വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, പൗരോഹിത്യത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ മക്കളോട് ചേർന്ന് ഇതിനെ ആശീർവദിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഇതിലിറങ്ങി വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ ഇരിക്കുക. നിങ്ങളിടയിലൂടെ കടന്നു വന്ന് നേർച്ച ഭക്ഷണം നിങ്ങൾക്കായിട്ട് തരുന്നതാണ്. അതിനുശേഷം നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കും. അതിനുശേഷം വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകമായിട്ട് ഈ നേർച്ച ഭക്ഷണം അതിന് സ്പോൺസർ ചെയ്ത കുടുംബത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രിയമുള്ളവരെല്ലാവരും, അറിയിപ്പുകൾക്ക് ശേഷം നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കും. അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് എഴുതി നൽകിയിരിക്കുന്നവർ നിങ്ങൾ സ്റ്റേജിന്റെ വലതുവശത്തേക്ക് വരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ രോഗികൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ക്യാൻസർ രോഗമുള്ള ആരെങ്കിലും ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വൈദികരുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കും. അല്ലാതെ മറ്റു രോഗാവസ്ഥകളൊക്കെ ഉള്ളവർ നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. ക്യാൻസർ രോഗികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ പറയുന്ന സമയത്ത് മുന്നോട്ട് വന്ന് നിങ്ങളെ വൈദികരുടെ കൈ വഴിയുള്ള പ്രാർത്ഥന സ്വീകരിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, കരിസമന്റെ ഏതാനും കാര്യങ്ങൾ നിങ്ങളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഈ ആഴ്ച, വരുന്ന ആഴ്ച ധ്യാനം കരിസമനില്ല. വരുന്ന ശനിയാഴ്ച ഏകദിന കൺവെൻഷന് നമ്മൾ പ്രത്യേകമായിട്ട് കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. വിശുദ്ധ അന്തോണീസിന്റെ നൊവേനയും തിരുശേഷിപ്പ് ചുംബനവും ആരംഭിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ ഉണ്ടായിരിക്കും. കുടുംബത്തിലെ ഭിന്നതകളും ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളും ഒക്കെ ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛന് നേരത്തെ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി വരാൻ വേണ്ടിയാണ്, ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി. അങ്ങനെയുള്ള മേഖലയിലുള്ള കുടുംബങ്ങളിലുള്ളവർ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി വരാനായിട്ട് ശ്രദ്ധിക്കുക. വരുന്ന ഞായറാഴ്ച, അതായത് ഇനി ജൂലൈ 2-ാം തീയതിയാണ് കരിസ്മനിൽ ധ്യാനം ആരംഭിക്കുന്നത്. അഭിഷേക നിറവ് ധ്യാനം കഴിഞ്ഞ ധ്യാനം, ഇന്നലെയാണ് ധ്യാനം, ഇനിയാന്നാണ് ധ്യാനം അവസാനിച്ചത്. ധ്യാനത്തിൽ 210 പേരുണ്ടായിരുന്നു. ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ സാക്ഷ്യ ആ ധ്യാനത്തിൽ നടന്നു. പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. 2-ാം തീയതി മുതലുള്ള ധ്യാനം അവസാനിക്കുന്ന 6-ാം തീയതിയാണ്.
പിന്നീടുള്ള ആഴ്ചയിലെ 10-ാം തീയതി തുടങ്ങുന്ന ദിവസം MSFS അച്ഛന്മാരുടെ ധ്യാനം ആണ് ഇവിടെ നടക്കുക. വരുന്ന മാസത്തെ ധ്യാനം ഇനി 16 മുതൽ 20 വരെ ആന്തരിക സൗഖ്യ വളർച്ചാ ധ്യാനമുണ്ട്. അതുപോലെ 23 മുതൽ 28 വരെ കാര്യസ്ഥമിലെ ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള ധ്യാനം നടക്കുകയാണ്. ശുശ്രൂഷകർ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ധ്യാനമാണ്. 60 പേർക്ക് വേണ്ടി മാത്രം ഉള്ളൊരു ധ്യാനമാണ്. പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. കാര്യസ്ഥമിലെ ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള ധ്യാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയുള്ള ശുശ്രൂഷകൾ നമുക്ക് കാര്യസ്ഥമിനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ശുശ്രൂഷകളെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ജെയിംസ് മഞ്ഞാക്കലച്ചനെയും അച്ഛൻ്റെ ശുശ്രൂഷകളെയും അച്ഛനോട് ചേർന്ന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ബിജിലച്ചനെയും പ്രത്യേകമായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഏതാനും അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ട ശേഷം നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. യേശുവേ നന്ദി. രണ്ടു മൂന്ന് ആഴ്ച മുമ്പ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഉറങ്ങുന്ന സമയത്ത് ഒരു സമയം കൃത്യമായി പറയാൻ എനിക്ക് അറിയില്ല. എന്നാലും ഭാര്യ എന്നെ വിളിച്ചു, ചാച്ച എനിക്ക് എന്നെ കണ്ടമാനം ചോറിയുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു കൊതുകായിരിക്കും, അല്ല ചോറ്. അതുപോലെ തന്നെ പെട്ടെന്ന് എനിക്കും സംഭവം സംഭവിച്ചു ചോറിച്ചൽ. ഞാൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യും, നമുക്ക് രണ്ടുപേർക്കും കൂടെ പ്രാർത്ഥി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സാക്ഷ്യപ്പെടുത്തിക്കൊള്ളും ചെയ്യാം, സാക്ഷാംഗം പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ ചുരത്തിൽ അങ്ങ് നിന്നു. ഇന്നലെ ഒരു ഇന്ന് വെളുപ്പിന് ഒരു 3 മണിയായപ്പം എന്നെ ചൊറിഞ്ഞു. ചൊറിഞ്ഞപ്പം ഞാൻ കർത്താവിനെ പറഞ്ഞു, കർത്താവ് എന്താണെന്നൊന്നും അറിഞ്ഞുകൊള്ളു, ഏതായാലും എന്നെ ഇന്നാളത്തെ പോലെ ചൊറിഞ്ഞല്ലോ. ഞാൻ ഇന്ന് കണിശമായിട്ടും സാക്ഷ്യപ്പെടുത്തിക്കോളാം, സാക്ഷാംഗം പ്രാർത്ഥിച്ചോളാം എന്ന് നേരുന്നതിന് പകരമായി പെട്ടെന്ന് അതങ്ങ് നിന്നു. യേശുവേ നന്ദി. പ്രിയമുള്ളവരുടെ ശരീരത്തിന്റെ അസ്വസ്ഥതകൾ ചൊറിച്ചിലും അതുപോലെ തന്നെ തടിപ്പും മാറിക്കിട്ടി കാര്യങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് ജോസഫ്, സ്ഥലം കുറുപ്പന്തറ. ഞാനിവിടെ വന്നത് എന്റെ പെടലിക്ക് വേദനയായിട്ട് ഞാൻ മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ അവര് പെടലിൽ നോക്കിയിട്ട് പറഞ്ഞു ഈ ഗുളിക കഴിച്ച് ഒരു എക്സ്റേ എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ എല്ലിന് തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. ഉടനെ മരുന്നും തന്നിച്ച് പിന്നെ ഒരു ഷോളർ വിട്ട് വിട്ടു എന്ന് പറഞ്ഞു. ഈ സ്കാൻ ചെയ്തുകൊണ്ട് പെട്ടെന്ന് വരിക, ഉടനെ എല്ലുമ്പിക്കുക എന്ന് പറഞ്ഞു. ഞാൻ സ്കാൻ ചെയ്തുകൊണ്ട് വന്നപ്പോൾ അവർ പറഞ്ഞു എല്ലിനും ഞരമ്പിനും തേയ്മാനം ഉള്ളതുകൊണ്ട് ഓപ്പറേഷനും അല്ലാതെ ഈ വേദന മാറുവാൻ മറ്റു മാർഗമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓപ്പറേഷന് പേടിയാണ്. ഞാനിവിടെ വന്ന് അനീഷിച്ചിനെ കണ്ട് വിവരം പറഞ്ഞു. ഉടനെ അനീഷിച്ചും പറഞ്ഞു ഒരു ധ്യാനം കൂടുമ്പോൾ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അത് വിശ്വസിച്ച് ഞാനീ 18-ാം തീയതി ലാന്തിയോസയ്ക്ക് ധ്യാനത്തിൽ പങ്കെടുത്തു. ആ ധ്യാനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ആരാധനാ സമയത്ത് കാരിച്ചൻ വിളിച്ചു പറഞ്ഞു ഷോളറിട്ട് വെടലിക്ക് വേദനയും എല്ലാം തേയ്മാനമായിട്ട് വന്നിരിക്കുന്ന ഒരു സഹോദരനെ സൗഹൃദ സഖ്യം പെടുത്തണമെന്നു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഉടനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കൗൺസിലറിനും പറഞ്ഞു ഷോളർ അഴിക്കാൻ പറഞ്ഞു. ഉടനെ ഷോളർ അഴിച്ചു, തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടാൻ പറഞ്ഞു, ആട്ടി. ഒരു പ്രശ്നവും വേദനയും ഇല്ല, എല്ലാവരും സുഖം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഓപ്പറേഷൻ പറഞ്ഞിരുന്ന മകനാണ്. ഈ ധ്യാനത്തിൽ സംബന്ധിച്ച് ധ്യാനത്തിനിടയിൽ അത്ഭുതകരമായിട്ട് കർത്താവ് ഇടപെട്ടതാണ്. കാര്യങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. എന്റെ വീട് കോട്ടയം. എന്റെ പേര് മോളി. എനിക്ക് 1 മാസമായി ഭയങ്കരമായ പനിയും നെഞ്ചിന് നേർക്കെട്ടലും ചുമയുമായിരുന്നു. മരുന്ന് കഴിച്ചെങ്കിലും അത് വിട്ടുമാറിയില്ല. കൂടെ ഉണ്ടാവുന്ന പനി ഇനി ഡോക്ടറെ കാണിച്ചു. പക്ഷേ എനിക്ക് കൗണ്ട് കുറയുന്ന അസുഖമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈശോയോട് വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ശനിയാഴ്ചയിൽ ആരാധന കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് രോഗസൗഖ്യം തന്നെ അനുഗ്രഹിച്ചാൽ കർത്താവെ ഞാൻ ശനിയാഴ്ച സാക്ഷ്യപ്പെടുത്താവുന്നതെന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ നെഞ്ചിന്റെ നേർക്കെട്ടിലും ചുമയും നിർത്തി മാറിക്കിട്ടി. യേശുവേ സ്തോത്രം. കാര്യങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. എന്റെ പേര് മേരി. എന്റെ സ്ഥലം മാഞ്ഞൂര്. ഞാനിവിടെ സാക്ഷ്യം പറയുന്ന എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളുടെ മകന് വേണ്ടിയാണ്. അവൻ കുവൈറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവൻ്റെ റൂമിൽ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി താമസിക്കുന്നുണ്ടായിരുന്നു. അവൻ എന്തോ മോശമായ പ്രവർത്തികൾ ചെയ്തതിൻ്റെ പേരിൽ അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവനെയും വന്ന് കൂട്ടിക്കൊണ്ട് പോലീസ് പോയിട്ട് ദിവസങ്ങളോളം യാതൊരു വിവരവുമില്ലാതെ ഞങ്ങളെല്ലാവരും വേദനിച്ച് കഴിയുന്ന അവസ്ഥയിൽ ഈ കാര്യസ്ഥാനിൽ വന്ന്
ഞങ്ങൾ കുടുംബസമേതം കണ്ണീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു പോറൽ പോലും ഏൽക്കാതെ രണ്ട് ദിവസത്തിനുള്ളിൽ അവനെ തിരിച്ച് നാട്ടിലെത്തിക്കുകയും ചെയ്തതിന് യേശുവിന് 1000 നന്ദി. യേശുവേ സ്തുതി. ദൈവമേ നന്ദി. കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ നന്ദി. എൻ്റെ പേര് ബിനു. 3 മാസമായിട്ട് എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. രാവിലെയും വൈകുന്നേരം ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടാതെ എൻ്റെ നെഞ്ചിലൊരു കിടക്കുമ്പോൾ ശബ്ദവും ഉണ്ടായിരുന്നു. ഡോക്ടറോട് ഞാൻ ചോദിച്ചത് എന്താ ഡോക്ടർ ഇങ്ങനെ ശബ്ദം? അപ്പോൾ ഡോക്ടർ ഇത് മാറത്തില്ല, ഇതിൻ്റെ ഇതും കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം വ്യാഴാഴ്ച ഇത് പറഞ്ഞു. ശനിയാഴ്ച ഞാൻ കാര്യസ്ഥാനി ഒന്ന് കാര്യസ്ഥൻ പറഞ്ഞു ഈ അസുഖം മാറത്തില്ല എന്ന് ചിന്തയുള്ളവർ മുമ്പോട്ട് വരാൻ പറഞ്ഞു. ഞാനിപ്പം മുമ്പോട്ട് വന്ന് ജെയ്സൺ അച്ഛനും അനീഷ് അച്ഛനും കൂടെ എൻ്റെ തലയിൽ കൈവച്ചു. വീട്ടിൽ ചെന്ന് രാത്രി ഗുളിക കഴിച്ചില്ല, പിന്നെ അതുപോലെ ആ ശബ്ദവും ഇല്ല. ഇപ്പോൾ 1 മാസമായി ഗുളികയും കഴിക്കുന്നില്ല, ശബ്ദവും ഇല്ല. ഈശോയെ നന്ദി. പ്രിയമുള്ളവരെ, രോഗാവസ്ഥ ശ്വാസം മുട്ടലും അതുപോലെ തന്നെ ഗുളിക കഴിക്കുന്ന ആളായിരുന്നു. കഴിഞ്ഞ മാസത്തെ ബെത്സൈദ കൺവെൻഷൻ, അതായത് 4-ാം ശനിയാഴ്ചത്തെ കൺവെൻഷന് ആണ് പ്രാർത്ഥിച്ചത്. അന്ന് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കർത്താവ് പരിപൂർണമായിട്ടും ആ രോഗം എടുത്തു മാറ്റി. ഇപ്പോൾ ഗുളിക കഴിക്കുന്നില്ല, ആ രോഗവും കഴിഞ്ഞ 1 മാസമായിട്ടില്ല. കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. എൻ്റെ പേര് അന്നു. സ്ഥലം ചേർപ്പുങ്കൽ. ഇവിടെ വന്ന ധ്യാനം കൂടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 5-ാം ഫസ്റ്റ് ഇയർ ബി സി നഴ്സിംഗ് എക്സാം പാസ്സായി. യേശുവേ നന്ദി. കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തോത്ര. യേശുവേ നന്ദി. എനിക്ക് 4 പിള്ളേരാണ്. അവരുടെ 4 കുടുംബവും ധ്യാനം കൂടാൻ വേണ്ടി ഞാൻ ഈശോയോട് അപേക്ഷിക്കുകയും സാക്ഷ്യപ്പെടുത്താമെന്ന് പറയുകയും ചെയ്തു. അതിൽ 5 പേരും ഇപ്പം ധ്യാനം കൂടി, ബാക്കിയുള്ളവർ ധ്യാനം കൂടിയിട്ടില്ല. കർത്താവെ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുവാണ്. ഇനിയുള്ള ആൾക്കാരും വല്ല അവിടുത്തെ തിരുസനിലേക്ക് വരുവാനും പരിശുദ്ധാത്മാവോട് നിറയാനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങളെല്ലാവരും കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ധ്യാനത്തിൽ കൂടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതാണ്, കർത്താവ് അനുഗ്രഹിച്ച് 5 പേര് ധ്യാനത്തിൽ കൂടി പ്രാർത്ഥിച്ചു. എൻ്റെ പേര് മേരി. ഞാൻ ഓണന്തുരത്തു നിന്ന് വരുന്നു. ഞാൻ എൻ്റെ നാത്തൂവിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ നാത്തൂവിന് ഒരു യൂറിൻ്റെ പ്രശ്നമായിരുന്നു. ട്യൂബ് ചുരുങ്ങുകയായിരുന്നു. ആ ട്യൂബ് ചുരുങ്ങുന്ന യൂറിൻ പോകാൻ ഭയങ്കര പാടായിരുന്നു. വേറെ ട്യൂബ് ഇങ്ങനെ കയറ്റി ഇറക്കിയാണ് യൂറിൻ പോയിക്കൊണ്ടിരുന്നത്. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് നേർന്ന് അന്ന് വൈകുന്നേരം ചേച്ചി ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് പോയായിരുന്നു. അന്ന് വൈകുന്നേരം രാവിലെ ചേച്ചി പ്രാർത്ഥനയ്ക്ക് പോയി. വൈകുന്നേരം ചേച്ചി വിളിച്ചു പറഞ്ഞു എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി പുതിയ ട്യൂബ് കർത്താവ് എനിക്ക് തന്നെന്ന് പറഞ്ഞു. യേശുവേ നന്ദി. യേശുവേ. നാത്തൂന് വേണ്ടിയാണ്. യൂറിനൽ ട്യൂബ് ചുരുങ്ങുന്ന രോഗമാണ്. ആ രോഗാവസ്ഥയിൽ മകൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. അതിന് ഫലമായി അന്ന് തന്നെ കർത്താവ് ആ മകൾക്ക് പരിപൂർണ സൗഖ്യം നൽകിയതായിട്ട് മകൾ തന്നെ വിളിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മുടെ ദിവസമാണ്. നാം കർത്താവിന്റെ മുമ്പിൽ നമ്മൾ പ്രത്യേകമായ രോഗികളെ സമർപ്പിക്കും. ഒപ്പം മറ്റെല്ലാ അവസ്ഥകളെയും കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കാം. ഇവ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. വർഷങ്ങളായി വചനം കേൾക്കുന്ന സ്ഥലത്താണ് നമ്മളിരിക്കുന്നത്. കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് നമ്മളിരിക്കുന്നത്. നമ്മുടെ വിശ്വാസവും കർത്താവിന്റെ കരുണയും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ കുർബാനയിലെ ഈശോ നമ്മുടെ അടുത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേക ചില നിയമങ്ങളെ സമർപ്പിക്കാം. ഈ ആരാധനയിൽ ഒരു MM തോമസ് സുനോജിന്റെ പരിപൂർണ സൗഖ്യത്തിനും കുടുംബ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എൽസമ്മയുടെ മാനസാന്തരത്തിന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റിന് സംരക്ഷണം ലഭിക്കാൻ വേണ്ടി, മെർലിൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലെ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസഫും കുടുംബവും തിരുഹൃദയ സ്തുതിക്കായിട്ട് പ്രത്യേകമായിട്ട് ആരാധന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രത്യേകമായി ഓർക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. ഇവരുടെ ഒക്കെ നിയോഗങ്ങളോട് ചേർത്ത് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ നമുക്ക് കർത്താവിന് മുമ്പിലായിരിക്കാം. വിശ്വാസത്തോടെ നമ്മുടെ വിശുദ്ധ കുർബാനയിലെ ഈശോ ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലേക്ക് നമുക്ക് കടന്നു വരാം. സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തി നിൽക്കുന്നു, കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഗാനത്തോട് ചേർന്ന് നമുക്ക് ഈശോയെ നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കാം. Vaishunatha Vava
ഒരുപാട് ഒരുങ്ങി പ്രാർത്ഥിച്ച് ശരീരത്തിനും മനസ്സിനും സൗഖ്യം ലഭിക്കുവാനുള്ള ആഗ്രഹത്തോടെ വന്നവരാണ് നാം എല്ലാവരും. ഈശോ സ്വർഗത്തിൽ നിന്ന് വന്നതും നമുക്ക് ജീവൻ നൽകുവാനും അത് സമർത്ഥമായി നൽകുന്നതിനും വേണ്ടിയിട്ടാണ് വന്നത്. നമ്മളുടെ ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ പന്തലിലുള്ള ഓരോരുത്തർക്കും സൗഖ്യം ലഭിക്കുക. അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ കർത്താവെ മാറ്റിത്തരണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായീശോയേ, കർത്താവായീശോയേ, ഒത്തിരി കരുതലോടെ, ഒത്തിരി കരുതലോടെ ഞങ്ങളെ വിളിച്ചു വരുത്തി, ഞങ്ങളെ വിളിച്ചു വരുത്തി, തിരുവചനങ്ങൾ ശ്രവിച്ച്, തിരുവചനങ്ങൾ ശ്രവിച്ച് ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിച്ച്, ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് ഈ ആരാധനയിലൂടെ, ഈ ആരാധനയിലൂടെ സൗഖ്യം ലഭിക്കുവാൻ, സൗഖ്യം ലഭിക്കുവാൻ കാത്തുനിൽക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക്, അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന, ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ നിയോഗങ്ങൾക്കും, എല്ലാ നിയോഗങ്ങൾക്കും ഉത്തരം നൽകണമേ, ഉത്തരം നൽകണമേ, സൗഖ്യം
ആരോഗ്യം ലഭിക്കുന്നതിന്, സൗഖ്യം ലഭിക്കുന്നതിന്, തടസ്സമായി നിൽക്കുന്ന ഷാജിന്റെ എല്ലാ പദ്ധതികളെയും തകർക്കണമേ. യേശുവേ, ഏക മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായി ഞങ്ങളുടെ മുൻപിൽ നിന്നെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് ഭാഗ്യം നൽകണമേ. ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനെ നമുക്കൊരുക്കാം. നമ്മളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട നിമിഷമാണിത്. പാപിയായ മനുഷ്യനും അല്ലെങ്കിൽ രോഗിയായവനും പരിശുദ്ധരിൽ പരിശുദ്ധനായ ദൈവവും തമ്മിൽ കണ്ടുമുട്ടുന്ന നിമിഷങ്ങളാണ് ഏറ്റവും പുണ്യപ്പെട്ട നിമിഷങ്ങൾ. ഇവിടെ നമ്മളുടെ ശരീരത്തിലുള്ള പ്രശ്നങ്ങളാണ് മാറുന്നത്. മാറ്റാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. ദിനവൃത്താന്തം, രണ്ടാം ദിനവൃത്താന്തം, ഏഴാം അധ്യായം, പതിനഞ്ചാമത്തെ വചനത്തിൽ ഈശോ എഴുതി വെച്ചിട്ടില്ലേ, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കാതും കണ്ണും എപ്പോഴും ജാഗരൂകതയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത് കർത്താവിൻ്റെ ഭവനമാണ്. കർത്താവിൻ്റെ ഭവനമായതുകൊണ്ടും ഈ പന്തലിൻ്റെ മുകളിൽ നിന്ന്, ഈ പന്തലിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ ദൈവത്തിൻ്റെ കാതും കണ്ണുമെന്നും തുറന്നിരിക്കുന്നത് കൊണ്ടുമാണ് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുക. വീണ്ടും ജെറമിയ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നില്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? നീ വിളിക്കെ, ഞാൻ നിനക്ക് ഉത്തരം അരുളും. സുവിശേഷം വായിക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് പ്രത്യാശ നൽകുന്ന വചനങ്ങളാണ് ദൈവം എഴുതി വച്ചിരിക്കുക. ഇതൊന്നും മനുഷ്യനെ പറ്റിക്കുന്നതിന് വേണ്ടിയല്ലല്ലോ, രക്ഷയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയല്ലേ. എങ്കിൽ നമുക്ക് തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും ഒക്കെ അനുഗ്രഹങ്ങളുണ്ട് ഈ പന്തലിൽ. അൽപോൻസ്വാമിയോട് നമ്മൾ പ്രാർത്ഥിച്ചു. അൽപോൻസ്വാമി പന്തലിലുണ്ട്. ഒരുപാട് പേരുടെ കണ്ണുനീര് വീണ പന്തലാണിത്. ഈ പന്തലിൻ്റെ പ്രാർത്ഥനകളുടെ വിജയത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് അനേകർ പ്രാർത്ഥിച്ചു. അതിനാൽ നിശ്ചയമായിട്ടും ഇന്ന് ഒരുപാട് സൗഖ്യങ്ങളുണ്ടാകും എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. കരങ്ങളെ നമുക്ക് തിരുസന്നിധിയിലേക്ക് ഉയർത്താം. കർത്താവേ, ഞങ്ങളുടെ കരങ്ങളെ ഞങ്ങൾക്ക് ഇത്രേ ഉയർത്താൻ പറ്റൂ. ഒത്തിരി നേരം ഉയർത്തുമ്പോൾ കൈയുടെ വേദനയും കാലിൻ്റെ വേദനയും ശരീരത്തിൻ്റെ മരവിപ്പുമൊക്കെ ആരംഭിക്കും. അതിനു മുമ്പേ നീ തൊട്ട് ഈ ശരീരത്തെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഞങ്ങൾ വന്നത് നാളെ ഞങ്ങൾ ഡോക്ടറുടെ ക്യൂവിൻ്റെ മുമ്പിൽ നിൽക്കാൻ അനുവദിക്കരുത്. മരണം വരെ നിന്റെ മുൻപിൽ ക്യൂവായിട്ട് നിൽക്കുവാൻ, നിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി സൗഖ്യപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, കുറേ നാളുകളായി പല ഹോസ്പിറ്റലുകളിലും മാറി മാറി ഡോക്ടറെ കാണാനുള്ള ക്യൂവിലാണ് ഞങ്ങൾ നിൽക്കുക. മരുന്ന് കഴിക്കുന്നു, പലപ്പോഴും അതിനൊരു വ്യത്യാസം പോലും വരുന്നില്ല. ഞങ്ങളുടെ ഉള്ള പ്രതീക്ഷകളൊക്കെ കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷയോടെ നിന്റെ മുൻപിലാണ് ഞങ്ങൾ ഇന്ന് ക്യൂ നിൽക്കുക. ഈ മകളെ, ഈ മകനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കണ്ണുകളടയ്ക്കാം. അറിയാവുന്നതുപോലെ നമുക്ക് സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്ന് കർത്താവ് കാതും കണ്ണുകളും തുറന്ന് നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ്. കർത്താവേ, ഒട്ടും വൈകരുതേ എന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ നിന്ന്, ഈ ക്യൂവിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് സൗഖ്യം നേടിയാൽ പിന്നെ ഞങ്ങൾക്ക് മറ്റൊരു ക്യൂവിൽ നിൽക്കേണ്ടി വരില്ലല്ലോ. നീതാണ് ഞങ്ങളെ സുഖപ്പെടുത്തേണ്ടത്, നീയാണ് ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടത്. ഞങ്ങൾക്ക് ഒത്തിരി കുറവുകളുണ്ട്, അറിയാവുന്നത് പോലെ. എല്ലാവരും സ്തുതിച്ചേ, പ്രാർത്ഥിച്ചേ. ശരീരവും മനസ്സും ഒക്കെ ആത്മാവിന്റെ ശക്തി കൊണ്ട് നിറയട്ടെ. ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ. സൗഖ്യം പ്രാപിക്കുവാനുള്ള വലിയ ഊർജം നമുക്ക് ലഭിക്കട്ടെ. കർത്താവേ, തടസ്സങ്ങൾ ഒത്തിരി ഉണ്ട്, മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. മനസ്സ് തളരുന്ന ഒരുപാട് സംഭവങ്ങൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട്.
ഞങ്ങളെ രോഗികളാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഞങ്ങളെ തളർത്തുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ചുറ്റുമുണ്ട്. ഓരോ സാഹചര്യങ്ങളും ഞങ്ങളെ രോഗത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളാണ് കർത്താവേ. ഓരോ നിമിഷവും ഞങ്ങളുടെ മുൻപിൽ പ്രശ്നങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടി കൂടിയാണ് വരിക. ഞങ്ങളുടെ ചുറ്റും ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട് കർത്താവേ, രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സ് ഫ്രീ ആകട്ടെ, മനസ്സിലേക്ക് ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ. സ്തുതിഗീതങ്ങളുടെ മധ്യേ വസിക്കുന്ന കർത്താവേ വരണമേ എന്ന് പ്രാർത്ഥിക്കേ. ഞങ്ങളുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കേ. മാറാത്ത പ്രശ്നങ്ങൾ ഞങ്ങളുടെ ശരീരത്തുണ്ടാകുമ്പോൾ ആ ശരീരത്തെ ബലപ്പെടുത്തുവാനായിട്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. താളത്തിൽ കരകളൊക്കെ അടിച്ച് പുത്ര ശരീരത്തിലുണ്ടെ ഈശ്വരാധന തിരുസന്നിധി ഇന്നു വന്നിടുവാൻ ഉപരങ്ങിയതാം അന്നിക്കാരാധന തിരുസന്നിധി ഇന്നു വന്നിടുവാൻ ഉപരങ്ങിയതാം അന്നിക്കാരാധന ഓശാന ഹല്ലേലൂയ ഓശാന ഹല്ലേലൂയ ഓശാന ഹല്ലേലൂയ ഓശാന ഹല്ലേലൂയ ചേർന്ന് കരങ്ങളെ ഉയർത്തി അടിച്ചുകൊണ്ട് ഓശാന ഹല്ലേലൂയ ഓശാന ഹല്ലേലൂയ സൗഖ്യമാവൻ എന്റെ മോചനദ്രവ്യം അങ്ങയ്ക്കാരാധന എന്റെ വിടുതലവൻ എന്റെ സൗഖ്യമാവൻ എന്റെ മോചനദ്രവ്യം അങ്ങയ്ക്കാരാധന ഓശാന ഹല്ലേലൂയ ഓശാന ഹല്ലേലൂയ ആരാധന എന്റെ
വിടുതലവൻ, എന്റെ സൗഖ്യമാവൻ, എന്റെ മോചനദ്രവ്യം സ്വസ്ഥതകളെ പ്രാർത്ഥിക്കുന്നു. Hallelujah, Hosanna, Hallelujah, Hosanna, Hallelujah, Hosanna, Hallelujah, Hosanna, Hallelujah, Hosanna, Hallelujah, Hosanna, Hallelujah. നെഞ്ചോട് ചേർത്ത് പിടിക്കുക. സൗഖ്യം പ്രാപിക്കാനുള്ള മനസ്സോടുകൂടെയാണ് നമ്മൾ വന്നത്. അതേ ആഗ്രഹത്തോടുകൂടെയാണ് തമ്പുരാന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. യെശയ്യ പ്രവാചകനിലൂടെ ദൈവം പറയുന്നുണ്ട്, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കണം, നുകത്തിന്റെ കയറുകൾ അഴിക്കണം. ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടതയോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനമുണ്ടെങ്കിൽ വിളിച്ചാൽ ഉത്തരം ലഭിക്കില്ല. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിച്ച് മുഖത്തിന്റെ കയറുകൾ അഴിച്ചാൽ നിന്റെ മുൻപിൽ പ്രകാശം പ്രഭാതം പോലെ പൊട്ടിവിടരും. നീ ദൈവമേ എന്ന് വിളിച്ചാൽ നിനക്ക് ഉത്തരം നൽകും, നിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മുടെ ആത്മശോധന ചെയ്യണം. എന്തെങ്കിലും തിരുത്താനുണ്ടോ? ദൈവത്തിന്റെ അനുഗ്രഹം കുറെ നാളായി എനിക്ക് ലഭിക്കുന്നില്ലല്ലോ. രോഗം ഒന്നിനൊന്നിന് കൂടിക്കൂടി വരുന്നു. മനസ്സിനെ വിശുദ്ധീകരിക്കുമ്പോഴാണ് ദൈവത്തിന് നിന്റെ ഉള്ളിലേക്ക് വന്ന് അനുഗ്രഹം വിളമ്പിത്തരാനായിട്ട് പറ്റുക. ശരീരം ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി ഉണ്ടെങ്കിൽ ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ ഈ ശരീരത്തിന് സാധിക്കില്ല. ഞാനും ഈശോയും തമ്മിൽ ഒരു അകൽച്ചയുണ്ടാകും. അതുകൊണ്ടല്ലേ ദൂർത്തുപുത്രനൊക്കെ പാപം ചെയ്ത് നടന്നപ്പോൾ ദൈവം പറഞ്ഞതെന്താ? എന്റെ മകൻ ചത്തവനാണ്, എന്റെ മകൻ മരിച്ചവനാണ്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് അനുതപിച്ചു, പാപങ്ങൾ ഏറ്റുപറഞ്ഞു, നല്ല മനസ്സോടെ ജീവിച്ചുകൊള്ളാം എന്ന് തീരുമാനമെടുത്തു. സർവ്വ അശുദ്ധിയും മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് ദൈവം പറഞ്ഞത് അവനിപ്പോൾ ജീവിക്കുന്നു. അപ്പോഴാണ് മറ്റുള്ളവരോട് പറഞ്ഞത് കൊണ്ടുപോവാ, അവനുള്ളതൊക്കെ മോതിരവും ബാച്ചും സദ്യയൊക്കെ നടത്തി ആ ശരീരത്തിനാണ് ഇതെല്ലാം കൊടുക്കുക. അപ്പൊ ദൈവവുമായിട്ട് ഒരു അകൽച്ചയുണ്ടെങ്കിൽ മക്കളെ, ഒരിക്കലും നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടില്ല. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ അനുതാപമുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എവിടെയെങ്കിലും തെറ്റുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധിയോ തിന്മകളോ ഉണ്ടാകാം, അഹങ്കാര ചിന്തകൾ ഉണ്ടാവാം. അതൊക്കെ ദൈവവുമായിട്ട് നമ്മളെ അകറ്റുന്ന ഒരു വലിയ സത്യമാണ് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടല്ലേ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകും എന്നല്ല സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നത്. ഇനി പാപങ്ങൾ മറച്ചു വയ്ക്കുന്നവർക്കോ ഒരിക്കലും ഐശ്വര്യം ഉണ്ടാവില്ല, ഒരിക്കലും അഭിവൃദ്ധി ഉണ്ടാവില്ല. അപ്പൊ ദൈവാനുഗ്രഹത്തിന്, മനസ്സിന് സൗഖ്യം കിട്ടുന്നതിന് ഏറ്റവും വലിയ തടസ്സം എന്താണ്? നമ്മുടെ പാപമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ പാപം വഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒന്നിനൊന്നിന് രോഗം കൂടുകയുള്ളൂ. പിശാചിനെ പ്രവർത്തിക്കാനുള്ള അവസരമാക്കി നമ്മൾ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മനസ്സിന്റെ നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മനസ്സ് വെച്ചാൽ നിനക്ക് ഇതെല്ലാം മാറ്റിക്കളയാൻ പറ്റും. ഏത് പാപവും, എത്ര വലിയ പാപിക്ക് പോലും മാനസാന്തരം പ്രാപിക്കാൻ പറ്റും. എത്ര വലിയ കഠിന ഹൃദയമുള്ളവനക്ക് പോലും മനസ്സിൽ അലിവുണ്ടാകാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിന്റെ മാംസള ഹൃദയം മാറ്റ്, സോറി, നിന്റെ ശിലാഹൃദയം മാറ്റ്, ഞാൻ മാംസള ഹൃദയം തരാം, ഒരു പുതിയ ചൈതന്യം നിന്നെ ഞാൻ നിക്ഷേപിക്കാം. എപ്പോഴാണ് മനസ്സിന് മാനസാന്തരത്തിന് വഴിയൊരുക്കുമ്പോൾ ഒരിക്കൽ കൂടി കരങ്ങളെ തിരുസന്നിധിയിലേക്ക് ഉയർത്തണം. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം മതി നമ്മുടെ തെറ്റുകളൊക്കെ തിരുത്താൻ. ദൈവത്തോട് പറയണം, കർത്താവേ, അറിഞ്ഞു പറയാതെയും ഒത്തിരി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ആരോടൊക്കെയാണ് ക്ഷമിക്കാനുള്ളത്? ക്ഷമിക്കാൻ തയ്യാറാവണം. നാളെ ഇന്ന് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടില്ല. എത്ര വ്യക്തമായിട്ടാണ് യോശുവ പ്രവാചകൻ പറയുക, ഇന്ന് നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ചാൽ നാളെ
നിനക്ക് ജീവിതത്തിൽ സൗഖ്യവും അനുഗ്രഹവും ഒക്കെ ലഭിക്കുന്നതിനുള്ള വഴിയൊരുക്കും. ഇന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് മനസ്സിനൊരു അയവ് വരട്ടെ, മനസ്സിലെ അശുദ്ധി മുഴുവനും മാറട്ടെ, തെറ്റായ ചിന്തകൾ മുഴുവനും മാറട്ടെ. ആരോടെങ്കിലും വാശിയോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ, ദൈവം എനിക്കൊന്നും നൽകിയിട്ടില്ല എന്നുള്ള തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ, അന്ധവിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ, അവിശ്വാസത്തിന് കെട്ടുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെ ശരീരത്തിൽ ഏതെങ്കിലും തകത്തിലുള്ള മുഖത്തിന്റെ കയറുകൾ ഉണ്ടെങ്കിൽ അത് അഴിച്ചു തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. എന്റെ ഉള്ളിലെ തെറ്റുകൾ നിനക്ക് മാത്രമേ അഴിക്കാനായിട്ട് പറ്റൂ. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കേ. ഒരിക്കൽ കൂടെ കരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കേ. ഈശോ പറയുന്നത് എന്താ? ഇതാ ഹൃദയവാതുക്കൽ വന്ന് ഞാൻ മുട്ടുന്നു, നീ തുറന്നു തരണം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഹൃദയം നമുക്കേ തുറന്നു കൊടുക്കാൻ പറ്റുള്ളൂ, വേറാർക്കും തുറക്കാൻ പറ്റില്ല. കരുണയുടെ വാതിലൊക്കെ മാർപ്പാപ്പ തുറന്നു, എന്തിനു വേണ്ടിയാ? നീ തുറക്ക്, അപ്പോഴാണ് നിന്റെ ഉള്ളിലേക്ക് ദൈവത്തിന് പോലും പ്രവേശിക്കാനായിട്ട് പറ്റുക. ദൈവത്തിനെല്ലാം സാധിക്കും, പക്ഷെ ഒരു കാര്യം മാത്രം, എന്താണ്? നീ വാതിൽ തുറന്നു കൊടുത്തെങ്കിലേ ഉള്ളിലേക്ക് ഈശോ കടന്നു വരുവുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത് രക്ഷയുടെ ദിവസമാവട്ടെ, ഇത് സൗഖ്യത്തിന്റെ നിമിഷമാവട്ടെ, ശാരീരിക അസ്വസ്ഥതകൾ വിട്ടുപോകുന്ന നിമിഷമാവട്ടെ, നമ്മുടെ ഹൃദയവാതിൽ നമുക്ക് തുറന്നു കൊടുക്കാം. ശരീരത്തിലുള്ള അന്ധവിശ്വാസം, അധമ വികാരങ്ങൾ, തെറ്റായ ബോധ്യങ്ങൾ, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, വാശി വൈരാഗ്യങ്ങളിലൂടെ, ദുശീലങ്ങളിലൂടെ, തെറ്റിദ്ധാരണകളിലൂടെ, അപകർഷതാബോധത്തിലൂടെ, അന്ധവിശ്വാസങ്ങളിലൂടെ, കണക്കദോഷങ്ങളിലൂടെ, എന്റെ മേൽ കടന്നു വന്നിട്ടുള്ള എല്ലാ പൈശാചിക ശക്തികളോട് ക്ഷമിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയുടെ മേൽ കരുണയായിരിക്കണമേ. വാശി വൈരാഗ്യങ്ങളിലൂടെ, ദുശീലങ്ങളിലൂടെ, രോഗപീഠകളിലൂടെ, തെറ്റിദ്ധാരണകളിലൂടെ, അപകർഷതാബോധത്തിലൂടെ, അന്ധവിശ്വാസങ്ങളിലൂടെ, കണക്കദോഷങ്ങളിലൂടെ, എന്റെ മേൽ കടന്നു വന്നിട്ടുള്ള എല്ലാ പൈശാചിക ശക്തികളോട് ക്ഷമിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയുടെ മേൽ കരുണയായിരിക്കണമേ. യേശുവേ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളോടും ക്ഷമിക്കുവാൻ, അതിന്റെ മേൽ കരുണയുണ്ടാകുവാൻ ഇടപെടണമേ. ഹല്ലേലൂയാ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കരങ്ങളെ ഒരിക്കൽ കൂടി തിരുസന്നിധിയിലേക്ക് ഉയർത്ത്. ആരോടെങ്കിലും തെറ്റുകൾ ഈ നിമിഷം നിന്റെ മനസ്സിൽ വരുന്നുണ്ടോ? ക്ഷമിക്കാനുള്ളത് നാളുകൾക്ക് മുമ്പുള്ളതാകാം. എത്ര കാലം നമ്മൾ ജീവിക്കുമെന്ന് അറിയില്ല. തമ്പുരാന്റെ വാക്കുകൾക്കൊക്കെ മാറ്റമില്ലാത്തതാണ്. നീ ഇന്ന് നിന്നെ തന്നെ വിശുദ്ധീകരിച്ചാലേ നിനക്ക് അത്ഭുതങ്ങൾ നിന്റെ ശരീരത്ത് സ്വന്തമാക്കാനായിട്ട് പറ്റൂ. നീ വിശുദ്ധീകരിക്കുന്നില്ലേ, ഒരിക്കലും നിന്റെ മുമ്പിൽ വെളിച്ചമുണ്ടാവില്ല. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കണം, മുഖത്തിന്റെ കയറുകൾ അഴിക്കണം, അപ്പോഴാണ് നിന്റെ മുമ്പിൽ പ്രകാശം പ്രഭാതം പോലെ പൊട്ടിവിടരുക. നീ ദൈവമേ എന്ന് വിളിച്ചാൽ നിനക്ക് ഉത്തരം കിട്ടണം. പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും ക്ഷമിക്കാത്ത അവസ്ഥകളുണ്ടോ? ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം അത് കാണിച്ചു തരട്ടെ. അവരോട് ക്ഷമിക്കുമെന്ന് തീരുമാനമെടുക്ക്. അടുത്ത ദിവസം തന്നെ കുമ്പസാരത്തിൽ അത് ഏറ്റുപറയുമെന്ന് തീരുമാനമെടുക്ക്. നമ്മുടെ സഹോദരങ്ങളുടെ അരികിലേക്ക് നമ്മൾ ചെല്ലണം. ആരെ നമ്മളെ ആയിരിക്കും ഒരുപക്ഷം ദ്രോഹിച്ചിട്ടുള്ളത്? അകൽച്ചകൾ ഉണ്ടാകാം, അകൽച്ച നമുക്ക് മാറ്റിയെടുക്കണം. അതിനുള്ള കൃപ യാചിച്ചുകൊണ്ട് സ്തുതിച്ചേ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ. കർത്താവേ, ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുക. ഞങ്ങളുടെ ഉള്ളിലുള്ള ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിച്ചാലല്ലേ, മുഖത്തിന്റെ കരകൾ അഴിച്ചാലല്ലേ ഞങ്ങൾക്ക് ദൈവ കൃപയുള്ള മക്കളാകാനായിട്ട് സാധിക്കൂ. കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കേ, അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്കേ. സൗഖ്യത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപചിന്തകളെയും ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. ദൈവകൃപയുടെ വാതിൽ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേ. ദൈവത്തിന്റെ അരികിലേക്ക് വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ദൈവമേ സ്തോത്രം. ഞങ്ങൾ
സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിംഹനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. കരങ്ങടിച്ചു പാടാം, കണ്ണുനീർ സാരമില്ല, ചേർന്ന് പാടിക്കെ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിംഹനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. എന്തെല്ലാം സഹനങ്ങൾ ഉണ്ടായാലും എവിടെ നിന്നെല്ലാം മുറിവുകൾ ഉണ്ടായാലും അത് കർത്താവിന്റെ കുരിശിലോട് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയാ. ഏത് ആരെങ്കിലും നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാ. ആരെങ്കിലും നിങ്ങൾക്കെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനും അതുപോലെ തന്നെ ലഭിച്ചിട്ടുണ്ട്. കർത്താവിന്റെ മകളായി മകനായി തീരുന്നതിന് വേണ്ടിയാ. സംഭവിച്ചതിന് എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറ. കർത്താവേ, നിനക്കത് സംഭവിച്ചുവെങ്കിൽ ഞങ്ങൾക്കുമുണ്ടാകും, തളരാത്ത മനസ്സ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കേ. സഹോദരങ്ങളോട് ക്ഷമിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കേ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, കാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാണനെ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, കാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാണനെ പ്രാപിക്കും സ്വർഗീയ മണി. കരങ്ങളെത്തിയിട്ട് കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിംഹനമോ തീരുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ശ്രുതിയും കേൾക്കുന്നില്ലയോ, ഇസ്രായേൽ ദൈവം എഴുന്നള്ളുന്നേ. യേശുവിൻ ജനമേ ഒരുങ്ങുകനാം, യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ, ഇസ്രായേൽ ദൈവം എഴുന്നള്ളുന്നേ. യേശുവിൻ ജനമേ ഒരു കരകൊഴുത്തിയടിച്ചുകൊണ്ട് കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, ചേർന്ന് പാടാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിംഹനമോർത്തിടുമ്പോൾ കൂടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല. എല്ലാ പാവശുദ്ധകളിലും ഉള്ളിൽ നിന്ന് രോഗപീഠങ്ങൾക്കുന്ന എല്ലാ തെറ്റായ വികാരങ്ങളും ശരീരത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേ. പ്രിയപ്പെട്ടവരെ, ചിത്രശലഭത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഓരോ പ്രഭാതത്തിലും ചിത്രശലഭം സൂര്യന് അഭിമുഖമായി ചിറകുകൾ വിരിച്ചു പിടിക്കും. ചിത്രശലഭത്തിൻ്റെ ചിറകുകളിൽ സോളാർ സെല്ലുകളുണ്ടെന്നാണ് പറയുക. സൂര്യനഭിമുഖമായി അത് വിരിച്ചു പിടിക്കുമ്പോൾ സൂര്യനിൽ നിന്ന് പ്രകാശരശ്മികൾ ഇതിൻ്റെ ചിറകുകളിലുള്ള സോളാർ സെല്ലുകളിലേക്ക് വരുമ്പോഴാണ് അത് ചാർജ് ചെയ്യുന്നത്,
അങ്ങനെയാണ് അതിനെ ചിറകിട്ടടിച്ച് പറന്ന് നടക്കാൻ പറ്റുക. അല്ലെങ്കിൽ അതിന് ശക്തി കിട്ടില്ലെന്നാണ് പറയുക. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോഴും നമ്മുടെ ശരീരത്തെ ദൈവം തരുന്ന സൗഖ്യം കൃപകൾ സ്വീകരിക്കാനുള്ള സെല്ലുകൾ ഉണ്ടെന്നാണ് പറയുക. അതുകൊണ്ടല്ലേ ഈശോയ്ക്ക് ഒരുപാട് പ്രഹരങ്ങൾ കിട്ടി, ഒരുപാട് പേര് ആ ശരീരത്ത് വന്ന് നോവിച്ചു, മുറിപ്പെടുത്തി. ഈശോ എപ്പോഴും പിതാവിന്റെ മുമ്പിലേക്ക് കരങ്ങൾ വിരിച്ചു പിടിക്കും. ആ സമയത്ത് ആ ശരീരത്തിലേക്ക് ഒരുപാട് ശക്തിയും അഭിഷേകവും ഒഴുകി വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ പാടുന്നത് കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടെ. ആ ശരീരം ഒരിക്കലും തളർന്നില്ല, ആ ശരീരം ഒരിക്കലും രോഗബാധിതമായില്ല. ആ ശരീരത്തിൽ മുറിവുകൾ കിട്ടിയിട്ടും അതിന് നടക്കാൻ പറ്റുന്നു. മാക്സിമം ആ ശരീരത്തെ തല്ലി നോക്കി, തകർത്തു നോക്കി, എന്നിട്ടും അത്ഭുതകരമായി ആ ശരീരം ഗസ്സമനിയിലേക്ക് നടന്നുപോയി. അപ്പൊ അതേ സവിശേഷത നമ്മുടെ ശരീരത്തുമുണ്ട്. നമ്മുടെ സെല്ലുകൾ തമ്പുരാന്റെ മുമ്പിലേക്ക് നീട്ടിപ്പിടിക്കണം. നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്കും ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി വന്നെങ്കിലേ നമ്മുടെ ശരീരത്തിലേക്ക് ചാർജുണ്ടാകൂ, ശക്തി കിട്ടു, അഭിഷേകം കിട്ടു. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ സൗഖ്യപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കുക. നമ്മളൊക്കെ ഇന്ന് പലരും പറയുന്നില്ലേ, തളരുകയാണ്. ശകലം അധ്വാനിക്കുമ്പോഴേക്കും മനസ്സ് തളരുന്നു, ശരീരം തളരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ പിന്നെ നമ്മുടെ ഉള്ള ആരോഗ്യം മുഴുവനും നഷ്ടപ്പെടുന്നു. നമ്മുടെ ശരീരത്തിന്റെ പുറത്താണ് പല പ്രശ്നങ്ങളും നടക്കുന്നത്. എന്നിരുന്നാലും ശരീരം തളരുകയാണ്. ഈ ശരീരത്തിന് ശക്തി കിട്ടണമെങ്കിൽ, അഭിഷേകം കിട്ടണമെങ്കിൽ ചിത്രശലഭം സൂര്യനഭിമുഖമായി ആ ചിറകുകൾ തുറന്നു പിടിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് അഭിമുഖമായി നമ്മൾ സമയാസമയങ്ങളിൽ നിർത്തണം. അതിനാണ് സഭ പറയുന്നത്, പ്രാർത്ഥിക്കണം, കർത്താവിന്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പി നിൽക്കണം, കർത്താവിന്റെ മുമ്പിൽ നാവുകൊണ്ട് സ്തുതിക്കണം, അധരങ്ങൾ ദൈവനാമം കൊണ്ട് ചലിപ്പിക്കണം, കണ്ണുകൾ ആ ദൈവത്തെ നോക്കി നിൽക്കണം. എന്തിനു വേണ്ടിയാ? സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ മുൻപിൽ ദിവ്യകാരുണ്യത്തിലിരിക്കുന്ന ഈശോയ്ക്ക് നമ്മുടെ ശരീരത്തെ ചാർജ് ചെയ്യാൻ. അതുകൊണ്ടാണ് പ്രഭാതത്തിൽ ഉണർന്ന് ദേവാലയത്തിലേക്ക് പോകണം, സന്ധ്യാസമയങ്ങളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, സമയം കിട്ടുമ്പോഴൊക്കെ ദൈവനാമം ഉരുവിടണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടല്ലേ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ അകലുമ്പോൾ, അൾത്താരയിൽ നിന്ന് നമ്മൾ അകലുമ്പോഴാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ അന്ധകാരം വരുന്നത്, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള രോഗാണുക്കളൊക്കെ ബലം പ്രാപിക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ, നമ്മുടെയൊക്കെ ശരീരത്ത് ഒരുപാട് രോഗാണുക്കൾ കാത്തുനിൽപ്പുണ്ട്. എപ്പോഴാണ്? നമ്മുടെ ശരീരം വീക്കാകുമ്പോഴാണ് ഇവരൊക്കെ എണീക്കുക. പ്രിയപ്പെട്ടവരെ, ആത്മീയമായിട്ട് നമ്മൾ തളരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള കുറ്റബോധം ഉണരുന്നത്, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള സംഘർഷങ്ങൾ ഉയരുന്നത്. ഇനി ആത്മീയത എപ്പോഴും ഉണർന്നു നിന്നാൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഉണർന്നിരുന്നാൽ, ഈശോയുമായിട്ടുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ഉണർന്നിരുന്നാൽ, ഒരിക്കലും രോഗാണുക്കൾക്ക് എണീക്കാൻ പറ്റില്ല, ഒരിക്കലും നമ്മുടെ ആത്മീയ പ്രശ്നങ്ങൾക്ക് ഉണരാനായിട്ട് പറ്റില്ല. അതുകൊണ്ടല്ലേ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിന്, ഓരോ നിമിഷവും പ്രാർത്ഥനയിൽ വ്യാപരിച്ച ക്രിസ്തുവിന്റെ ഉള്ളിലുള്ള അസ്വസ്ഥതകളൊന്നും ഉണർന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് തമ്പുരാന്റെ തിരുനുമ്പിലേക്ക് നമ്മൾ തിരിഞ്ഞു നിൽക്കാം. ഈശോയിലേക്ക് നോക്ക്, കരങ്ങളെ നമ്മൾ യാചനാപൂർവം പിരിച്ചു പിടിക്കാം. കർത്താവേ, ഈ ശരീരത്തിലേക്ക് ഊർജം നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേ. ഒരു വിശുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എപ്പോഴും കൃപകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഭൂമിയിലേക്ക്. മണ്ണിലേക്കല്ല, മനുഷ്യന് വേണ്ടിയിട്ടാണ് ആ കൃപകൾ വർഷിക്കുക. അത് സ്വീകരിക്കാൻ പറ്റുന്ന ശരീരങ്ങളൊക്കെയാണ് സൗഖ്യം പ്രാപിക്കുക. അത് സ്വീകരിക്കാൻ പറ്റുന്ന ശരീരങ്ങളുടെ അസ്വസ്ഥതകളാണ് മാറിപ്പോകുന്നത്. അത് സ്വീകരിക്കാൻ പറ്റുന്ന ശരീരങ്ങളിലെ രോഗാണുക്കളാണ് നിർജീവമാവുന്നത്. നീ സമയം രോഗിയായിരിക്കാം,
നീ സമയം മാനസികമായിട്ട് തളർന്ന വ്യക്തിയായിരിക്കാം, മരുന്നെടുക്കുന്ന വ്യക്തിയായിരിക്കാം, ദൈവം ഒഴുക്കിത്തരുന്ന വെളിച്ചത്തിൽ, ദൈവം ഒഴുക്കിത്തരുന്ന കൃപകളിൽ സുഖപ്പെടുത്താനുള്ള ഊർജമുണ്ട് എന്ന് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, യേശുവിലേക്ക് തിരിഞ്ഞു നിൽക്കുക, ഈശോയിലേക്ക് നോക്കുക, കരങ്ങളെ വിരിച്ചു പിടിക്കുക. തമ്പുരാനെ, ഈ ശരീരത്തിന്റെ പല കോശങ്ങളും നിർജീവമായിക്കൊണ്ടിരിക്കുന്നു, എല്ലുകളുടെയൊക്കെ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും നിന്നെ നോക്കിയല്ല വളരുക, ഞങ്ങൾ മക്കളെ നോക്കിയൊക്കെയാ വളരുന്നത്, ഞങ്ങളുടെ കൃഷിയിടങ്ങളെ നോക്കി, ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെ നോക്കിയാ ഞങ്ങൾ വളരുക. ഒരു ജോലി കിട്ടുമ്പോഴാ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ടാവുന്നത്, ഒരു ജോലി ഇല്ലല്ലോ എന്നോർത്ത് അതിനൊക്കെ വേണ്ടിയാ ഞങ്ങൾ അധ്വാനിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളെ സംരക്ഷിക്കുമല്ലോ എന്നൊക്കെ കരുതി അവരെ നോക്കിയാ ഞങ്ങൾ വളരുക. ഞങ്ങളൊക്കെ ഞങ്ങളുടെ കൃഷിയിടങ്ങളുടെ നിന്ന് കിട്ടുന്ന ആദായങ്ങളെ നോക്കിയാ ഞങ്ങൾ വളരുക. അതുകൊണ്ട് ഞങ്ങളുടെ ശരീരത്തിന് ശക്തി കിട്ടുന്നില്ല. കരങ്ങളെ വിരിച്ചു പിടിക്കാം. ഒരു നിമിഷം നമ്മുടെ കരങ്ങൾക്ക് ശക്തി ദൈവമൊഴുക്കി തരും. സ്തുതിച്ചേ പ്രാർത്ഥിച്ചേ, ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും ജീവൻ പ്രാപിക്കണം. ശരീരത്തിലുള്ള ഓരോ സെല്ലുകളിലേക്കും ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ. എല്ലാവരും സ്തുതിക്കേ പ്രാർത്ഥിക്കേ. കരുണിവാന നലവനമായ കർത്താവേ, ഈ സമയം സ്വർഗത്തിൽ നിന്ന് ചിത്രശലഭത്തിന് പ്രകാശം കൊടുത്ത് കോശങ്ങളെ ജീവനുള്ളതാക്കി മാറ്റുന്നത് പോലെ കർത്താവേ, ഇവിടെ നിൽക്കുന്ന രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ശരീരം തളർന്നവരുണ്ട്, മനസ്സ് തളർന്നവരുണ്ട്, ആകുലതയിൽ ജീവിക്കുന്നവരുണ്ട്, ബന്ധനങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്, ശരീരം തളർന്ന് മുട്ടിന് വേദന, കൈമുട്ടിന് വേദന ഉള്ളവരുണ്ട്, തലസംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് കർത്താവേ, തലസംബന്ധമായ രോഗങ്ങളുണ്ട് കർത്താവേ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് എവിടെയാ രോഗമിരിക്കുന്ന അറിയാം കർത്താവേ. നിന്റെ പ്രകാശത്തിന് ഞങ്ങളെ സ്കാൻ ചെയ്യാനായിട്ട് പറ്റും, നീ നൽകുന്ന ശക്തിക്ക് ഞങ്ങളെ സുഖപ്പെടുത്താനായിട്ട് പറ്റും. ഞങ്ങളുടെ ശരീരത്തിന്റെ ജീവനില്ലാത്ത കോശങ്ങൾക്ക് ജീവൻ നൽകണമേ, എല്ലുകൾക്ക് ബലം നൽകണമേ, ഞങ്ങളുടെ ഞരമ്പുകൾക്ക് ബലം നൽകണമേ, ഞങ്ങളുടെ രക്തത്തെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ താളം തെറ്റുന്ന കർത്താവേ അതെല്ലാം ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെ സുഖപ്പെടുത്തുവാനുള്ള ശക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കേ. കൈകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. കർത്താവ് ഒഴുക്കിത്തരുന്ന കൃപകൾ സ്വീകരിക്കാനാണ് ഈ ശരീരം. കർത്താവ് ഈ ശരീരത്തിലേക്ക് കൃപകൾ ഒഴുക്കി തരികയാണ്. വേദനകളുള്ള ശരീരത്തിലേക്ക് ചിത്രശലഭം രാവും പകൽ പറക്കുന്നതിന്റെ കാരണം സൂര്യനഭിമുഖമായി നിന്നാൽ അത് ചാർജ് ചെയ്യപ്പെടും. നമ്മൾ വന്നത് നമ്മുടെ ശരീരത്തെ ചാർജ് ചെയ്യാനാണ്. ഇത് നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് എവിടെയാ രോഗമാണെന്ന്, എവിടെയാ രോഗം ഇരിക്കുന്ന അറിയാനല്ല, കർത്താവിന്റെ മുമ്പിൽ ഒന്ന് നിന്നുകൊടുക്ക്. കർത്താവ് എടുക്കും എക്സ്റേ. ഏതെല്ലിനാണ് രോഗമെന്ന് ദൈവത്തിനറിയാം, ഏത് പല്ലിനാണ് തകരാറെന്ന് ദൈവത്തിനറിയാം. അവിടേക്കാണ് ദൈവം ശക്തി ഒഴുക്കി തരുന്നത്. എക്സ്റേയുടെ ഒക്കെ മുമ്പിൽ നമ്മൾ നിന്നുകൊടുക്കില്ലേ, കടന്നുകൊടുക്കില്ലേ? അൾത്താരിയുടെ മുമ്പിൽ ഇരിക്കുന്ന ദിവ്യകാരിയുടെ മുമ്പിൽ നിന്നുകൊടുക്ക്. കർത്താവ് എക്സ്റേ എടുക്കുന്നു. കർത്താവിന്റെ പ്രകാശത്തിൽ സൗഖ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹോസ്പിറ്റലിലെ പ്രകാശ രശ്മികളിൽ ആ തരംഗങ്ങളിലൊക്കെ എവിടെയാണ് രോഗം ഇരിക്കുന്നതെന്ന് അറിയാനേ പറ്റൂ. എന്നാൽ കർത്താവിന് അഭിമുഖമായിട്ട് നിൽക്കുമ്പോൾ എന്റെ കർത്താവ് പ്രകാശ രശ്മികൾ അയച്ച് എന്നെ സുഖപ്പെടുത്തുന്നു. ശാന്തമായിട്ട് സ്തുതിച്ചേ പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇതൊക്കെയാണ് എന്റെ രോഗങ്ങൾ. ഈശോട് പറ എവിടെയാണ് രോഗം. ഡോക്ടറോട് അടുത്ത് എന്ന് പറയുന്നില്ലേ, പല്ലിന് വേദനയാ, ഒരാഴ്ചയായി ഡോക്ടറെ തുടങ്ങിയിട്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, എന്റെ താടിയെല്ലിന് പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്, എന്റെ ഹൃദയത്തിന് എന്തോ തകരാറുണ്ടെന്നാ തോന്നുന്നത്. എല്ലാ വേദനകളും കരങ്ങളെ യാചനാപൂർവ്വം ഈശോയുടെ മുമ്പിലേക്ക് തുറന്നു പിടിക്ക്. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, മനസ്സ് തുറന്ന് ഈശോയോട് സംസാരിക്ക്. വൈദ്യന്റെ മുമ്പിൽ മനസ്സ് തുറക്കുന്നത് പോലെ എല്ലാവരും മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ. കർത്താവേ, നിന്റെ മുമ്പിൽ മക്കൾ അവര് സൗഖ്യത്തിന് വേണ്ടി കാത്തു പ്രാർത്ഥിക്കുന്നു. ശരീരം തളർന്നവരുണ്ട് കർത്താവേ, മനസ്സ് തളർന്നവരുണ്ട് കർത്താവേ, രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ.
എവിടെയാണ് രോഗമെന്ന് പറയുക. ഇന്ന് രോഗമില്ലാത്ത ശരീരത്തോടെ തിരികെ പോകണം, തളരാത്ത മനസ്സോടെ നിനക്ക് തിരികെ പോകണം. ഏത് രോഗമാണോ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, കഴിക്കുന്ന മരുന്ന് ഏത്, ഏത് മരുന്നാണ് എടുക്കുന്നത്, ഇനി എന്നാണ് ഓപ്പറേഷൻ, എന്നാണ് ഇതൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, കർത്താവേ നാളെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കേ. ഡോക്ടറോട് വരുന്നില്ലെന്ന് വിളിച്ചു പറയാൻ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കേ. ഡോക്ടറെ കർത്താവിനെ സുഖപ്പെടുത്തിയെന്ന് വിളിച്ചു പറയാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ശക്തമായിട്ട് സ്തുതിക്കട്ടെ. കർത്താവ് കണ്ടുകളിരിക്കുന്ന കർത്താവ്, രോഗങ്ങൾ മാറ്റുന്ന കർത്താവ്, സ്കാൻ ചെയ്ത് നിന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും സുഖപ്പെടുത്തുന്ന കർത്താവ്, നിന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിമിഷമാണ്. അത്ഭുത ശക്തി നിനക്ക് ലഭിക്കട്ടെ. നിന്റെ ശരീരത്തിന്റെ രോഗങ്ങൾ പൂർണ്ണമായിട്ട് മാറട്ടെ. ശരീരത്തിലുള്ള എല്ലാ ബന്ധനങ്ങളും മാറട്ടെ, വേദനകളും മാറിപ്പോകട്ടെ, ശരീരത്തിലുള്ള അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ. ഓരോ കോശങ്ങളിലേക്കും ദൈവ സൗഖ്യപ്പെടുത്തുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കേ. കർത്താവെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കേ. വചനമാണ് സുഖപ്പെടുത്തുന്നത്, കർത്താവിന്റെ ശക്തിയിലൂടെയാണ് സുഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായി ഈ ആഴ്ചയിൽ നമ്മൾ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവരെയാണ് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും കർത്താവ് പ്രത്യേകമായിട്ട് സുഖപ്പെടുത്തുന്ന നിമിഷമാണ്. കർത്താവ് അൾത്താരിയിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രകാശരശ്മികൾ അയച്ച് രോഗമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയുള്ളതല്ല ടെസ്റ്റല്ല ഇത്, സുഖപ്പെടുത്തുന്ന ടെസ്റ്റുകൾ നടക്കുന്ന നിമിഷമാണ്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഇനിയുള്ള സമയം ദൈവദൂതന്മാര് പന്തലിലേക്ക് ഇറങ്ങി വരട്ടെ, പരിശുദ്ധയമ്മ ഇറങ്ങി വരട്ടെ. വീഞ്ഞു തീർന്നു എന്ന് പരിശുദ്ധയമ്മ തിരുക്കുമാരനോട് അപേക്ഷിച്ചതുപോലെ അമ്മ ഇറങ്ങി വന്ന് ഇതാണ് രോഗമുള്ള ക്യാൻസറുള്ള ശരീരം, ഇവളെ സുഖപ്പെടുത്ത്, ഇവനെ സുഖപ്പെടുത്ത് എന്ന് പറയുന്ന നിമിഷമാണിത്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നാളെ നമുക്ക് ഡോക്ടറോട് വിളിച്ച് പറയണം, ഡോക്ടറെ ഞാൻ വരുന്നില്ല, എൻ്റെ രോഗം മാറി. ഒരുപക്ഷെ ഡോക്ടർ മരുന്ന് തന്ന് വിട്ടിട്ടുണ്ടാകും, ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു ചെല്ലണം. തിരിച്ചു ചെന്നിട്ട് പറയണം, ഡോക്ടറെ കർത്താവിനെ സുഖപ്പെടുത്തി. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ എവിടെയെങ്കിലും വിളിച്ച് പറയും. നാളെ നമ്മൾ ഡോക്ടറോട് പറയും, അതുവരെയായി ഈ പന്തലിൽ നിന്ന് വിളിച്ച് പറയും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവമേ അടുത്ത ആഴ്ചകളിൽ വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇവിടെയുള്ള മക്കളോട് ദൈവമെന്നെ സുഖപ്പെടുത്തി എന്ന് പറയാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കേ. ഏറ്റവും നിശബ്ദതയിൽ പ്രാർത്ഥിക്കുക, നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തും, അതിനുവേണ്ടിയാ കർത്താവ് വരാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷം, രോഗികളായിട്ടുള്ളവര് ഈ ആഴ്ചയിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട രോഗമുള്ളവര് അവര് സ്റ്റേജിന്റെ മുൻപിലേക്ക് വരിക. പ്രത്യേകമായി വൈദികര് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. സംഖ്യയുടെ പുസ്തകത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നില്ലേ, ദൈവം അഹറോനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് നന്മയുണ്ടാവട്ടെ, നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാവട്ടെ. അപ്പോൾ ആ സമയത്ത് ഞാനും അവരെ ആശീർവദിച്ചുകൊണ്ടിരിക്കും. വൈദികൻ പ്രാർത്ഥിക്കുന്ന ആ നിമിഷം തന്നെ ദൈവവും ആശീർവാദം നടത്തും. അതുകൊണ്ടാണ് വലിയ അത്ഭുതങ്ങൾ നടക്കുക. രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിൻ്റെ മുൻപിലേക്ക് വന്ന് നിൽക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകമായിട്ട് നമുക്ക് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി എനിക്കങ്ങനെ സംശയമുണ്ട് രോഗം, അങ്ങനെയുള്ളവർക്ക് വന്ന് നിൽക്കാം. ചെറിയ രോഗങ്ങളുണ്ടെങ്കിൽ എനിക്കെന്തോ വലിയ രോഗമുണ്ട് എന്നൊക്കെയുള്ള സംശയങ്ങളുള്ളവരും ആ സംശയം പോലും ചിലപ്പോൾ രോഗത്തിന് കാരണമായിരുന്നു വരും. അപ്പം നമുക്കതുപോലും നമ്മുടെ ശരീരത്തു നിന്ന് മാറിപ്പോകണം. തമ്പുരാനെ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ സംശയങ്ങളോ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും ഇനി ഞാൻ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു, അതൊരിക്കലും വരാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും കൂടെ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വൈദികർ പ്രത്യേകമായി നിങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമൂഹത്തോട് ചേർന്ന് പാട്ടുപാടി നമ്മൾ
ഇവരെ സുഖപ്പെടുത്തുന്നതോടൊപ്പം ഈ പന്തലിലുള്ള ഓരോ മക്കളെയും അത്ഭുതകരമായി സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശാന്തമായിട്ട് നിങ്ങൾ കരങ്ങളെ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവം ഈ പന്തലിലുള്ള ഓരോരുത്തരെയും സുഖപ്പെടുത്തുന്ന വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന നിമിഷമാവട്ടെ. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ വ്യത്യസ്ത തളർച്ചകൾ മാറിപ്പോകുന്ന നിമിഷങ്ങളാകട്ടെ. ദൈവം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് ശരീരത്തെ പൂർണ്ണമായിട്ടും ബലപ്പെടുത്തുന്ന നിമിഷമാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നാളെ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയി കർത്താവ് സുഖപ്പെടുത്തി എന്ന് പറയേണ്ട നിമിഷമാണ്. ഇതിനുവേണ്ടി നമുക്ക് ഈശോയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ്റെ താഴ്ന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ്റെ താഴ്ന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പെരുമഴ പോയി, പെരുമഴ പോയി പെയ്യുന്നു അത്ഭുതവും വിടുതലുമേ ജനതയിൽ. പെരുമഴ പോയി, പെരുമഴ പോയി പെയ്യുന്നു അത്ഭുതവും വിടുതലുമേ ജനതയിൽ. സങ്കടമാകും ചെങ്കട നിന്നെ ചുറ്റുമ്പോ, സങ്കടമാകും ചെങ്കട നിന്നെ ചുറ്റുമ്പോ, സങ്കടമാകും ചെങ്കട നിന്നെ ചുറ്റുമ്പോ, സങ്കടമാകും ചെങ്കട നിന്നെ ചുറ്റുമ്പോ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. നീ കിടക്കും കണ്ണി തുഴിൽ ദൈവം ഇറങ്ങി വരുന്നു. നിന്റെ രോഗസംഖ്യയിലേക്ക് യേശു നടന്നു വരുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. രോഗക്കിടക്ക് മടക്കിയെടുത്ത് ശാപക്കിടക്ക് ചുരുട്ടിയെടുത്ത് ജീവനിലേക്ക് നടന്നു പോകും നീ. രോഗക്കിടക്ക് മടക്കിയെടുത്ത് ശാപക്കിടക്ക് ചുരുട്ടിയെടുത്ത് ജീവനിലേക്ക് നടന്നു പോകും നീ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പെരുമഴ പോയി, പെരുമഴ പോയി പെയ്യുന്നു അത്ഭുതവും എഴുതലും. പെരുമഴ പോയി, പെരുമഴ പോയി പെയ്യുന്നു അത്ഭുതവും എഴുതലും. പെരുമഴ പോയി, പെരുമഴ പോയി പെയ്യുന്നു അത്ഭുതവും എഴുതലും. അത്ഭുതവും എഴുതലും ജനതയിൽ. നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം, കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കാൻ ഒരിക്കൽ കൂടി ഒരുങ്ങുന്ന നിമിഷം.
ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമ്മുടെ സർവ ബന്ധനങ്ങളും പൊട്ടിച്ച് ശരീരത്തെ ചാർജ് ചെയ്യുന്ന പണിപ്പെട്ട നിമിഷമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ ബന്ധനങ്ങളോ ശരീരത്ത് നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ അത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. കരങ്ങളെ യാചനാപൂർവ്വം തുറന്നു പിടിക്കുക. ഈ ഷോയുടെ അഭിമുഖമായിട്ട് നിൽക്കുക. കാരണം ദിവ്യകാരുണ്യവും നിങ്ങളുടെ ശരീരവുമായിട്ട് ഒന്നായി തീരുകയാണ്. ഈശോ വന്നത് നമ്മളുമായിട്ട് ഒന്നായി തീരുവാൻ. ഈശോയെ, ഞങ്ങളെ ഈ നിമിഷം അത്ഭുതകരമായി സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാ തളർച്ചകളും മാറിപ്പോകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, കരുണിവാനും നല്ലവനുമായ കർത്താവെ, വൈദികരായി ഞങ്ങളുടെ മേൽ നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് കെട്ടുവാനും അഴിക്കുവാനും തന്നിരിക്കുന്ന അധികാരത്തോടുകൂടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശരീരത്തെ മനസ്സിനെ തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗവും രോഗചിന്തകൾ പോലും ഇവരുടെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിപ്പോകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പ്രാപിക്കാനായിട്ട് വന്നവരാണ് കർത്താവെ, നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചാണ് ഇവർ വന്നിരിക്കുന്നത്. കർത്താവെ, നാളെ ഡോക്ടറുടെ മുമ്പിൽ ക്യൂ നിൽക്കാൻ അനുവദിക്കരുത്. ഡോക്ടറോട് പറയണം ദൈവം സുഖപ്പെടുത്തിയെന്ന്. ഈ പന്തലിൽ സാക്ഷ്യം പറയാനുള്ള ആ കൃപ ഇവർക്ക് പ്രത്യേകം കൊടുക്കണമേ. തലമുതൽ കാൽപാദം വരെയുള്ള ശരീരഭാഗങ്ങളിലെ എല്ലാ രോഗങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇനി ഒന്നും അലട്ടരുത് കർത്താവെ, നീ കൂടെയുണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി ജീവിക്കാൻ ഇവരെ അനുവദിക്കണം. ഇവരുടെ ശരീരം മുഴുവനും കൂടുതൽ ചാർജ് ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ നിറയപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വേദനകളൊക്കെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടിന്മേൽ നിൽക്കും വേദനയുള്ളവരൊക്കെ ഈ നിമിഷം ആ വേദനകൾ പൂർണ്ണമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നട്ടല സംബന്ധമായ പ്രശ്നങ്ങൾ ശരീരത്തിൽ നിന്ന് വിട്ടകലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈമുട്ടിൻ്റെയും കാലുമുട്ടിൻ്റെയും ഒക്കെ വേദനകൾ മാറിപ്പോകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള തളർച്ചയോ തെറ്റുകളോ വിഷമങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ തമ്പുരാനെ, അത് നിന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ഇവരെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യശകിയ പ്രവാചകനിലൂടെ നീ പറഞ്ഞില്ലേ പുതിയ ഹൃദയം നൽകുമെന്ന്? ആ ഹൃദയം ഇപ്പോൾ കൊടുക്കണം തമ്പുരാനെ. തിരിച്ചു പോകുമ്പോഴൊരു പുതിയ ചൈതന്യമുള്ള ശരീരമാണെന്നുള്ള ബോധ്യം അവർക്ക് കിട്ടട്ടെ. ദൈവം വസിക്കുന്ന ആലയമായ ശരീരമാണെന്നുള്ള ബോധ്യം കിട്ടട്ടെ. ഇനി രോഗത്തെക്കുറിച്ചുള്ള ചിന്തയല്ല, കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി ജീവിക്കാൻ ഇവരെ ഒരുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും സ്നേഹവും ചൈതന്യം ഉണ്ടാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കരങ്ങളെ തുറന്നു പിടിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം നമ്മൾ പ്രത്യേകമായിട്ട് സ്വീകരിക്കുന്നു. കർത്താവാണ് നിങ്ങളെ സുഖപ്പെടുത്താൻ പോകുന്നത്. കർത്താവാണ് നിങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നത്. വീണ്ടും കരങ്ങളെ തുറന്നു പിടിക്കുന്നു. ഈശോയിലേക്ക് മാത്രം നോക്കി, ഇതാണ് എൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ എന്നെ തൊടാൻ പോകുന്നു. ഈ കർത്താവ് ആശീർവദിച്ചാൽ ഇനി എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറും. എൻ്റെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ മാറും. എന്നെ അലട്ടുന്ന എൻ്റെ രോഗങ്ങൾ പൂർണ്ണമായിട്ട് മാറും. ഇനി ഒരു നിമിഷം പോലും ഞാൻ രോഗിയല്ല, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, ദൈവത്തിൻ്റെ മകനാണ്. ഇനി ഞാനിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു പുതിയ ഹൃദയമുള്ള, പുതിയ ചൈതന്യമുള്ള, പുതിയ മനസ്സുള്ള വ്യക്തിയാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടെ ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ചിത്ര ശലഭത്തിന് സൗഖ്യം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചാർജ് ചെയ്യുന്നത് പോലെ ഞങ്ങളെ ചാർജ് ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കേ. എല്ലാ രോഗങ്ങളും രോഗക്കെട്ടുകളും കർത്താവിന്റെ അത്ഭുത നാമത്തിൽ മാറിപ്പോകട്ടെ. നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും ഈശോയുടെ ആശീർവാദ സമയത്ത് മാറിപ്പോകട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള ആകുലതകളോ ഭയപ്പാടുകളോ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകട്ടെ. തെറ്റായ ചിന്തകളിൽ നിന്നും തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്നും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നെ ആശീർവദിച്ച് അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, എന്നെ സൗഖ്യപ്പെടുത്തിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എണീറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു നിമിഷം വലതുകരം ഉയർത്തി ബഹുമാനപ്പെട്ട ടോമിച്ചനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അച്ഛനാണ് ഇന്നത്തെ ശുശ്രൂഷകൾ നയിച്ചത്. അച്ഛൻ്റെ
ആരോഗ്യത്തെയും അച്ഛൻ്റെ ശുശ്രൂഷകളെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം തൃശ്ശൂർ ആത്മജ്യോതി ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ട് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നു, ഒപ്പം മറ്റ് പല സ്ഥലങ്ങളിലും വചന പ്രഘോഷണത്തിനായിട്ട് അച്ഛൻ കടന്നു പോകുന്നു. ഒരു നിമിഷം വലതുകരം ഉയർത്തി അച്ഛന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായിശോയെ, അച്ഛനിലൂടെ അങ്ങ് ലോകത്തിന് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അച്ഛൻ ആരോഗ്യവും ആയുസ്സും നൽകണമേ, കൂടുതൽ അഭിഷേകം നൽകണമേ. കർത്താവെ, അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകളെയും ശുശ്രൂഷാലയത്തെയും അച്ഛൻ പോകുന്ന സ്ഥലങ്ങളെയും കർത്താവെ ഞങ്ങളിപ്പോൾ സമർപ്പിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. സ്തോത്ര കാഴ്ച ശുശ്രൂഷയാണ് നമ്മൾ കാഴ്ച സ്തോത്ര കാഴ്ചയായിട്ട് നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ ഒന്ന് എടുത്തു പിടിക്കുക. നമുക്ക് പ്രാർത്ഥിച്ച ശേഷം അത് സംഭാവനയായിട്ട് നൽകാം. ദൈവവചന പ്രഘോഷണത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ്, വചന പ്രഘോഷണത്തിന് വേണ്ടി നമ്മൾ നൽകുന്ന നമ്മുടെ സമ്പത്തിൻ്റെ ഓഹരിയാണ്. പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കാം. കർത്താവെ, കാരുണ്യവാനായ ദൈവമേ, ഈ മക്കളെ ഓരോരുത്തരെയും ഇവരുടെ കരങ്ങളിൽ ഇവർ എന്തിയിരിക്കുന്ന ഇവരുടെ സമ്പത്തിൻ്റെ ഓഹരിയെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഇവ സ്വീകരിച്ച് ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സാമ്പത്തിക വരുമാന മാർഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സന്തോഷത്തോടെ കർത്താവിന് നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വിശുദ്ധ ബലിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നു. പ്രത്യേകമായിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, വിശുദ്ധ ബലിയിലും പ്രാർത്ഥിക്കാം. നമ്മുടെ കരിസ്മോനിലെ ഒരു മനോഹരമായ പന്തലിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ആ ഒരു കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഒരു മനോഹരമായ പന്തൽ പണിയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നല്ല ധ്യാന ഹാള്, സൗകര്യങ്ങളോടുകൂടിയ ധ്യാന ഹാളും പണിയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകമായിട്ട് ആ നിയോഗങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കരിസ്മോനിലെ എല്ലാ ധ്യാനങ്ങൾക്കും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന, അതുപോലെ പുറത്തുള്ള ധ്യാനങ്ങൾക്കുമൊക്കെ സ്റ്റേജ് കോർഡിനേറ്ററായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സെബിൻ എന്ന് പറയുന്ന കരിങ്കുന്നത്തുള്ള ചെറുപ്പക്കാരൻ്റെ വിവാഹമാണ് നാളെ. പ്രത്യേകമായിട്ട് ആ ഒരു പുതിയ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സെബിനെയും സെബിന് ജീവിത പങ്കാളിയായി ദൈവം നൽകിയിരിക്കുന്ന മകളെയും കുടുംബത്തെയും പ്രത്യേകമായി സമർപ്പിക്കാം. നാളെ നടക്കുന്ന വിവാഹ ശുശ്രൂഷകൾ ഏറ്റവും ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് വിശുദ്ധ ബലിക്ക് വേണ്ടി ഒരുങ്ങാം. ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന, ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിനർപ്പിക്കും ആരാധന. അൾത്താരയിൽ പൂജ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന, ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിനർപ്പിക്കും ആരാധന. ജപിച്ച്
മന്ത്രം ജപിച്ച് കയ്യിൽ ജീവിത ക്രൂശും പിടിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ. കയ്യിൽ ജീവിത ക്രൂശും പിടിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസമുള്ളവർ, എന്നൊരു പ്രധാനപ്പെട്ട തിരുനാൾ ദിവസമാണ്. വിശുദ്ധ സ്നാപക യോഹനാന്റെ ജനന തിരുനാൾ ദിവസമാണ് ഇന്ന്. ജൂൺ 23-24 നമ്മൾ സ്നാപക യോഹനാന്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നു. കാരണം കൃത്യമായിട്ട് യേശുവിൻ്റെ ജനന തിരുനാളിന് 6 മാസം മുൻപാണ് സ്നാപക യോഹനാൻ ജനിക്കുന്നത്. കാരണം യേശുവിൻ പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത ലഭിക്കുന്നതിന് കൃത്യം 6 മാസം മുമ്പാണ് എലീശാമ്മയ്ക്ക് മംഗളവാർത്ത ലഭിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ജനന തിരുനാൾ സ്നാപക യോഹനാന്റെ ആഘോഷിക്കുന്ന ദിവസമാണ്. ജോൺ നാമധാരികളായ എല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അവരെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലിയിൽ ഏറ്റവും ഭക്തിയോടെ പങ്കെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ബലിയിലെ ഏറ്റവും യോഗ്യതയോടെ പങ്കെടുക്കാൻ നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് നമുക്ക് അനുദപിക്കാം. വിശുദ്ധ സ്നാപക യോഹന്നാൻ ശിരച്ഛേദത്താൽ മരിക്കപ്പെട്ടത് മറ്റൊരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. ദൈവവചനം പൂർണ്ണമായും അക്ഷരപ്രതി അനുസരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പഠിപ്പിച്ചത് കൊണ്ടാണ്. വചനം അനുസരിച്ച് ജീവിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. ദൈവവചനത്തിന് വിരുദ്ധമായി പാപങ്ങളും കുറവുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം നമുക്ക് കർത്താവിനോട് മാപ്പ് ചോദിക്കാം. കണ്ണുകളടച്ച് മൗനമായി നമ്മുടെ എല്ലാ പാപങ്ങളെയും ഓർത്ത് അനുതപിച്ച് കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ നമുക്ക് ആയിരിക്കാം. കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളും കടങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേയെന്ന് നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. അനുതാപ തൈലം മഴ പോലെ ഉതിരുന്നു ഹൃദയം, മനസ്സറിവോടെ ഇഴ ചെയ്തു പോ ഞാൻ. മനസ്സാകുമോ നാഥ ക്ഷമിച്ചിടുവാൻ. പിഴിനീരനുതാപ തൈലം മഴ പോലെ ഉതിരുന്നു ഹൃദയം, മനസ്സറിവോടെ പിഴ ചെയ്തു പോ ഞാൻ. മനസ്സാകുമോ നാഥ ക്ഷമിച്ചിടുവാൻ. കർത്താവേ കനിവോടെ നോക്കേണമേ, കണ്ണീരു തൂകി ഞാൻ തളർന്നിരിപ്പൂ. കർത്താവേ കനിവോടെ നോക്കേണമേ, കണ്ണീരു തൂകി ഞാൻ തളർന്നിരിപ്പൂ. Thank you.
ഇന്ന് അങ്ങല്ലാതാരുണ്ട ഭയം. ആകെ തളർന്നൊരു പാപി എനിക്കിന്ന് അങ്ങല്ലാതാരുണ്ട ഭയം. എൻ മനോഹാരം കാണുന്ന നാഗ അങ്ങ് വന്നനുതാപം നൽകേണമേ. എൻ മനോഹാരം കാണുന്ന നാഗ അങ്ങ് വന്നനുതാപം നൽകേണമേ. ഇടിനീരനുതാപതൈരം സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുവാൻ ഐക്യപ്പെട്ട കർത്താവേ കനിയണമേ. പാപികളെ വിളിക്കുവാൻ ആഗതനായ ക്രിസ്തുവേ കനിയണമേ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ മഹാമഹിമയ്ക്കായും ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ പുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാണേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, രക്ഷാമാർഗത്തിലൂടെ ചരിക്കുവാനും ക്രിസ്തുനാഥന്റെ മുന്നോടിയായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ പ്രബോധനങ്ങൾ പിഞ്ചെന്ന് അദ്ദേഹം മുൻകൂട്ടി അറിയിച്ച ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് സുരക്ഷിതമായി എത്തിച്ചേരുവാനും അങ്ങയുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന എസ്ഐ പ്രവാചന്റെ പുസ്തകത്തിൽ നിന്ന് 49 അധ്യായം 1-6 വരെ തിരുവചനങ്ങൾ. തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എന്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എന്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി, തന്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി, തന്റെ ആവനാഴിയിൽ നിന്ന് അവിടുന്ന് ഒളിച്ചു വെച്ചു. ഇസ്രായേലെ, നീ എൻ്റെ ദാസനാണ്, നിന്നെ ഞാൻ മഹത്വം പ്രാപിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിന്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നന്ദി.
പ്രതിവരണ സങ്കീർത്തനം. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയനായി സൃഷ്ടിച്ചു. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയനായി സൃഷ്ടിച്ചു, വിസ്മയനീയനായി സൃഷ്ടിച്ചു. കർത്താവ്, അവിടെ നിന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടെ നിന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ദൈവമേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ദൈവമേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു, എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടെ നിന്നാണ് എന്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ നിന്നെ മെനഞ്ഞു. ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. ദൈവമേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ദൈവമേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു, അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. ദൈവമേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ദൈവമേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു, എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീയെ കുഞ്ഞെ, അച്ഛൻ്റെ തന്നെ പ്രവാചകൻ വിളിക്കപ്പെടും, കർത്താവിന് വഴിയൊരുക്കാൻ അവിടുന്ന് മുപ്പേ നീ പോകും. ഹല്ലേലൂയാ. Hallelujah, 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 hallelujah. Neerchalugal poon ഒഴുകിയിറങ്ങുന്നു, ജീവൻ നൽകും വചനം ദൈവവചനം. നീർച്ചാലുകൾ പോ ഒഴുകിയിറങ്ങുന്നു, ജീവൻ നൽകും വചനം ദൈവവചനം. കാതോർത്തിടുവിൻ ദൈവജനമേ, ഹൃദയമൊരുക്കിടുവിൻ ദൈവജനമേ, ഇതു ജീവൻ നൽകും വചനം ദൈവവചനം, ഇതു ജീവൻ നൽകും വചനം ദൈവവചനം. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. അധ്യായം 1 വചനങ്ങൾ 57 മുതൽ. എലിസബത്തിന് പ്രസവ സമയമായി. അവളൊരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിന്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിന്റെ പേരനുസരിച്ച് സഖറിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ, ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവന്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ചു ചോദിച്ചു. അവനൊരു എഴുത്ത് പലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവന്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തത്ക്ഷണം അവന്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യുവതയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. ഇസ്രായേലിന് വെളിപ്പെടുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ഇരുന്നു കൊണ്ട് കാഴ്ചവെപ്പ് ഗാനത്തിൽ പങ്കുചേരാം. അപ്പത്തോടും മിഞ്ഞിനോടും ചേർത്ത് നമ്മുടെ ജീവിത നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ
സർവവും നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭു ഇസ്രായേലിൻ നായക എന്റെ നല്ല ദൈവമേ കാഴ്ചയായാരേകുന്നു എന്നെയുമെൻ സർവവും നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭു സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ലോകരക്ഷകനായ അങ്ങേ വരാനിരിക്കുന്നവനായി പ്രഖ്യാപിക്കുകയും ആഗതനായവനായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത സ്നാപക യോഹന്നാന്റെ ജന്മദിനം ഉചിതമായ വണക്കത്തോടെ ആഘോഷിച്ചുകൊണ്ട് അങ്ങേ അൽത്താരയിൽ ഈ കാഴ്ച ദ്രവ്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാവേ. പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സമുന്നതമായ ബഹുമതിയോടെ അങ്ങ് നിയോഗിച്ചവനും അവിടുത്തെ മുന്നോടിയുമായ സ്നാപക യോഹന്നാനിൽ അങ്ങേ മഹിമ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ആസന്നമായ മനുഷ്യരക്ഷയെ പ്രതി ജനനത്തിന് മുൻപ് തന്നെ അദ്ദേഹം ആനന്ദത്താൽ കുതിച്ചു ചാടുകയും ജനനത്തോടെ വലിയ സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്തു. എല്ലാ പ്രവാചകഗണത്തിലും വെച്ച് അദ്ദേഹം മാത്രമാണ് രക്ഷയുടെ കുഞ്ഞാടിനെ ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ ജലത്തിന്റെ പ്രവാഹം പോലും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിനായി അദ്ദേഹം ജ്ഞാനസ്നാനത്തിന്റെ ഉടയവനെ തന്നെ സ്നാനപ്പെടുത്തുകയും രക്തം ചിന്തിക്കൊണ്ട് അവിടുത്തേക്ക് ഉത്തമ സാക്ഷ്യം നൽകുവാൻ അർഹനാകുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോട് ചേർന്ന് അങ്ങയുടെ മഹിമ വിരാമം സ്തുതിച്ചുകൊണ്ട് ഭൂമിയിൽ അങ്ങയെ നിരന്തരം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ഗീതം പാടിട ഓശാന സുരഗീതം വീട്ടിട രാജാതിരാജൻ ഈശോനാഥൻ ലോകത്തിൻ രക്ഷകനാം നാഥൻ രാജാതിരാജൻ ഈശോനാഥൻ ലോകത്തിൻ രക്ഷകനാം നാഥൻ ആർപ്പുകളോടെ ആഗതനാകും പിന്നിന്റെ നാഥനായി ഓശാന പാടാ കർത്താവെന്നും അവനല്ലോ ഓശാന ജയഗീതം പാടിടാ ഓശാന സുരഗീതം മീട്ടിടാ.
കർത്താവേ, സർവവിശുദ്ധിയുടെ മുറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയുടെ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുമെന്ന്, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുമെന്ന്, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വേണ്ടി വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഞങ്ങളുടെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ ഉപാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മത്രാനോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ബാക്കിപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമ്മുടെ കർത്താവായ ഈശോ നമ്മളോട് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് സ്വർഗത്തിലെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള യോഗ്യതയോടെ ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ നിൻ നാമം പൂജിതമായി വേണം, വരണം നിന്നെ
രാജ്യം സ്വർഗത്തിലെ പോ നിന്നുള്ളം താരിരുമായിടണം അന്നോ വേണ്ടുന്നോ രാഗാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം ഞങ്ങൾ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം കർത്താവെ എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തോലന്മാരുടെ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങയുടെ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ ആമേൻ കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങളിൽ കനിയണമേ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങളിൽ കനിയണമേ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ താവേ അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങനെ വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ ഈശോയുടെ തിരുശരീരത്തിനുള്ള വിശുദ്ധ കുർബാന സ്വീകരണ സമയമാണ് നാവിലായിരിക്കും വിശുദ്ധ കുർബാന നൽകപ്പെടുക മാമോദിസ സ്വീകരിച്ചവരും കുമ്പസാരിച്ച ഒരുങ്ങിയവരുമായ കത്തോലിക്കരോ യാക്കോബായ ഓർത്തഡോക്സ് സമുദായത്തിൽപ്പെട്ടവരോ മാത്രമേ വിശുദ്ധ കുർബാന എന്ന കൂദാശ സ്വീകരിക്കാവൂ എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിൻ്റെ സ
എൻ ആത്മാവിൻ സായുജ്യമേ, എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എൻ ആത്മാവിൻ സായുജ്യമേ. ഒരു നാളിലും തിരിയാത്ത എൻ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന ഗീതം പാടാ ആ തിരുനാമത്തെ വാഴ്ത്താ, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം, ഓ ദിവ്യ കാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ആ തിരുനാമത്തെ വാഴ്ത്താ
എഴുന്നേറ്റെടുക്കാം. ഒരു നിമിഷം മൗനമായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തോട് നമ്മുടെ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ തിരികെ ഭവനങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ കൂടെ വരുന്ന ഈശോ എല്ലാ അന്ധകാരവും നീക്കി പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, രോഗങ്ങൾ പൂർണ്ണമായി മാറിപ്പോകട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. വിശ്വാസത്തോടെ ഈശോയുമായി നമുക്ക് ഭവനങ്ങളിലേക്ക് പോകാം. വിശുദ്ധ സ്നാപക യോഹന്നാന്റെ പ്രത്യേക മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ കുഞ്ഞാടിന്റെ വിരുന്നാൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരാനിരിക്കുന്ന അവിടുത്തെ മുൻകൂട്ടി പ്രഖ്യാപിച്ച വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുന്ന അങ്ങയുടെ സഭ അവളുടെ നവജന്മത്തിന്റെ ഉടയവനായി അവിടുത്തെ തിരിച്ചറിയുമാറാകട്ടെ. എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. കർത്താവിന്റെ സമാധാനത്തിൽ പോകുവിൻ. ദൈവത്തിന് നന്ദി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢ ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും രാജ്ഞിയായ പരിശുദ്ധ വ്യാകുല മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ഫ്രാൻസിസ് സാലസേയും ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ അൽഫോൻസാമേയും ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ സ്നാപക യോഹന്നാനേയും ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധമേ. വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തെങ്കിലും വഞ്ചരിക്കാനായിട്ടുള്ളവരും അതല്ലെങ്കിൽ വൈദികരുടെ കയ്യൊപ്പ് പ്രാർത്ഥന ആവശ്യമുണ്ടെന്നുള്ളവരും മുന്നിലേക്ക് കടന്നു വരിക. നിങ്ങളെ വഞ്ചരിക്കാനുള്ളവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിയോഗങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് വൈദികരുടെ അടുത്തേക്ക് കടന്നു വരിക. വെഞ്ചരിക്കുവാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നവർ നിങ്ങളുടെ വെഞ്ചരിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന വസ്തുക്കൾ നിങ്ങളുടെ കരങ്ങളിൽ എടുത്തുയർത്തിപ്പിടിക്കുക. വരുന്ന ശനിയാഴ്ച നമ്മൾ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസമാണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കുടുംബമായി നേരിടുന്ന തടസ്സങ്ങളും കുടുംബജീവിതത്തിലെ ഭിന്നതകളും ഒക്കെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി വരാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ മക്കൾ ഇവരുടെ കരങ്ങളിൽ എന്തിയിരിക്കുന്ന ഓരോ വസ്തുക്കളെയും ഈ മക്കളെയും ആശീർവദിക്കണമേ. ഇവരുടെ കരങ്ങളിൽ ഇവർ എന്തിയിരിക്കുന്ന ഉപ്പ്, തിരിയെണ്ണ, വെള്ളം തുടങ്ങിയ വസ്തുക്കളെയും ജപമാലകള്, കാശ് രൂപങ്ങള്, നോട്ട് ബുക്കുകള്, പേനകള്, പഠനോപകരണങ്ങള്, താക്കോൽ കൂട്ടങ്ങള്, രേഖകള്, ഇതെല്ലാം അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇതുപയോഗിക്കുന്ന സ്ഥലങ്ങളെ ആശീർവദിക്കണമേ. ഇതുപയോഗിക്കുന്ന ഈ മക്കളെ ഇതിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണമേ. എല്ലാവിധ തിന്മകളിൽ നിന്നും ഇവയ്ക്ക് മോചനം നൽകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും കർത്താവേ കാരുണ്യവാനായ ദൈവമേ, ഇവിടെ സമർപ്പിച്ചിരിക്കുന്ന എണ്ണയെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഈ വിശുദ്ധ ബലിയിൽ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഈ എണ്ണയിലൂടെ അനേകർക്ക് രോഗസൗഖ്യവും വിടുതലും നൽകണമേ. അങ്ങയുടെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രണം ചെയ്ത് കരുണയുടെ എണ്ണയെ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധയ കന്യാമറിയമി നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സേവാവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയ കന്യാമറിയമി നാമം വാഴ്ത്തപ്പെടട്ടെ. കാറ്റുവീത
ചൂക്കോടും കാറ്റു കൊയ്യുന്ന പേച്ചിൽ പൂരങ്ങളിലൂടെ കാറ്റു വീതച്ചു കോടും കാറ്റു കൊയ്യുന്ന പേച്ചിൽ പൂരങ്ങളിലൂടെ പന്തിക്കിടയാനെ കാണാവലഞ്ഞിടും പാട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ നെയ്യും പാട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ നിത്യവിശുദ്ധയപ്പന്യാമറിയമേ